മോളിക്കുട്ടിയേ, എടി മോളിക്കുട്ടിയേ, എന്താ അമ്മച്ചി? എന്റെ കസവ കവണി എന്തേടി? ആ കട്ടിലിന്റെ തലക്കിൽ മറക്കി വെച്ചിട്ടുണ്ട്. എവിടെ? ആ കട്ടിലിന്റെ തലക്കിൽ മറക്കി വെച്ചിട്ടുണ്ടെന്ന്. കട്ടിൽ എവിടെയാ? ഇവിടെ എങ്ങും കട്ടിലും ഇല്ല, ആ കവണിയും ഇല്ല. ആ ഇടത്തെ മുറിയിലേക്ക് ഒന്ന് നോക്കിണ്ട അമ്മച്ചി. ഈ അമ്മച്ചി കൊണ്ട് തോറ്റു, ഒരു നിമിഷം സ്വസ്ഥത അല്ല. മക്കളെന്തേടി, നീ അവരെ റെഡിയാക്കില്ലേ? ആ കിട്ടിയടി, കിട്ടി കിട്ടി. എന്റെ കണ്ണട കണ്ട മോളിക്കുട്ടിയേ, അത് അമ്മച്ചിയുടെ മേശപ്പുറത്ത് തന്നെ ഉണ്ട്. ഇത് പഴയതല്ലയോ, പുതിയ കണ്ണട എവിടെ? പുതിയ കണ്ണട തന്നെ വേണം, മധുരപ്പതിരയാണെന്നാ വിചാരം. ചിരിച്ചോ ചിരിച്ചോ, എനിക്കിനി ഒരു ഭ്രാന്ത് വരാനുണ്ട്. ടീനെ എന്തേടാ? അവൾ ഉമർത്തുണ്ട്. എടി, ആ മുറി വൃത്തിയാക്കി കഴിഞ്ഞ് അടച്ചിടണം കേട്ടോ. അശ്രീകരം പിടിച്ച ആ പൂച്ച കണ്ണ് തെറ്റിയ കട്ടിലേ കയറി കിടക്കും. എടിയേ, എന്റെ കണ്ണട കിട്ടിയില്ല. കണ്ണട എവിടെ ഉണ്ട് അമ്മച്ചി? എന്നാ നീ എടുത്തോണ്ട് വാ. നീ പള്ളിയിലേക്കാന്നോടാ. അല്ല, നീ ആ എക്സൈസ് കമ്മീഷണറെ കണ്ടായിരുന്നോ? ഇന്ന് ഞായറാഴ്ച അല്ലേ, അയാളെ വീട്ടിൽ തന്നെ കാണും. നീ ഇപ്പൊ തന്നെ പോയി കാണും. ഞാൻ ദാ പള്ളിയിലോട്ട് ഇറങ്ങുക, വന്നിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. നേർച്ചക്കും പെരുന്നാളിലൊക്കെ ബാംഗ്ലൂരിന്ന് വരുന്നേ, അപ്പൊ അമ്മച്ചി ഒന്ന് പള്ളി കൊണ്ടുപോലെന്താ? എന്നും നമ്മൾ തന്നെയല്ലേ കൊണ്ടുപോകുന്നേ. ഞാൻ ചോദിച്ചതായി, അവർക്ക് വേറെ എങ്ങോട്ട് കൂടെ പോകാനുണ്ടെന്ന്. ചുമ്മാതാ, റീതയെ പോലെ തന്നെ വന്നേറിയവളാ ഞാനും. എടിയേ, എന്റെ കൊട കാണാനില്ലല്ലോ. മുത്തുക്കുടിയും താലപ്പിലേക്ക് എടുത്ത് പയ്യെ വരട്ടെ, നമുക്ക് പോവാം. അമ്മച്ചി ഒന്ന് വേഗം വരുന്നുണ്ടോ? പറങ്കിമാവിൽ കെട്ടണ്ടെന്ന് പറഞ്ഞേര്, അതില് നിറച്ചു പുളിയുറുമ്പ. രാഗിനിയെ, ഓ, മാളുവിനെ തൊഴുത്തുനിന്ന് പുറത്തിറക്കി കെട്ടിയേക്ക്. പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ട്, കൊടുക്കാൻ മറക്കല്ലേ. ശരി അമ്മച്ചി. കൊറേ കാത്തു പോട്ടെടി. ഈ കാറും ജീപ്പും പത്രാസൊക്കെ എന്നാ ഉണ്ടായേ? കൊച്ചു ത്രേസി അതിനേക്കാളൊക്കെ ഒത്തിരി കാലം മുമ്പേ ഉള്ളതാ. അന്നും ത്രേസ പള്ളിയിൽ പോയായിരുന്നു. നടക്കാൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കൊച്ചു ത്രേസിയെ തോൽപ്പിക്കല്ലേ. എന്താ രംഗമണി, മോളുടെ കല്യാണ കായെന്ന് കേട്ടല്ലോ. ഉവ്വ്, മകരത്തിൽ നടത്തണമെന്നാ വിചാരിക്കണത്. അതിന് കല്യാണ ഹാളൊന്നും ഒഴിവില്ല എന്ന് ദ്രസ്യാമ ചേർത്തി. എന്നാത്ര അടി ഹാള്, മുറ്റത്തൊരു പന്തലിട, അതിന്റെ സുഖം ഒരു ഹാളിനുമില്ല. അത് നേര നല്ല പിടക്കണ മീന്. എന്ത് മീനാ ജമാലെ? കൊഞ്ചുണ്ട്, ചാളയുണ്ട്, നോക്കട്ടെ. ബാംഗ്ലൂരാരൊക്കെ വന്നിട്ടില്ലേ? ആ, ഇനി അവധിയല്ലയോ. ഇതാ ഈ കൊഞ്ചു കുറച്ച് വീട്ടിൽ കൊടുത്തേര്. ജോയിക്കും കൊച്ചുങ്ങൾക്കും വലിയ ഇഷ്ടം. ഓ ശരി, നല്ല പിടക്കണ ചാള. നിർത്തു 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 നിർത്തു. നീ ആ മഠത്തിലെ ബാലനായന്റെ മോനല്ലയോ? അതെ. എന്താ മോന്റെ പേര്? ബിബീഷ്. എന്തോന്നാ? ബിബീഷ്. ആ, നല്ല പേരാണല്ലോ. നിന്റെ ബൈക്കിലെ ആ പള്ളിയിലോട്ട് അമ്മച്ചു നാക്കിയേ. ഇറങ്ങാണ് ഇച്ചിരി വൈകിപ്പോയി. ഈ ബൈബിൾ ഇവിടെ ഇരിക്കട്ടെ. ആ വിട്ടോ, നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോടാ? ആ ഉണ്ട്. എങ്കി ഇച്ചിരി സ്പീഡ് വിട്ടോ. ഒരുങ്ങി ചമഞ്ഞിറങ്ങി, ഇനി അമ്മച്ചി എപ്പ പള്ളിയിൽ വരാനാ? മിന്നിച്ച് വിടു വിഭീഷേ, ആ ജീപ്പിനെ വിട്ടിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഡോസ് കൊടുത്തില്ലേ, ശരിയാകല്ല. ഈ അമ്മച്ചി, ലോകത്തെവിടെയും സമാധാനമില്ല, സ്നേഹമില്ല,
ഭവനങ്ങളിൽ നിന്നും സ്നേഹത്തിന്റെ മെഴുകുതിരികൾ അണഞ്ഞു പോകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകലുന്നു. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ അകലുന്നു. ആള് വന്നത് പിന്നെ അതിന്റെ കച്ചവടം ഉറപ്പിക്കണം. മക്കളുടെ പേരും അമേരിക്കയിൽ കിടന്ന് സമ്മതിക്കല്ലയോ. പറയാതിരിക്കുന്ന ഭേദം, അവരെനിക്ക് കാശും പുത്തനൊന്നും തരണ്ട. പെട്ടതല്ല ജീവിച്ചിരിക്കുന്നു അറിയാം. വല്ലപ്പോഴും ഒരു എഴുത്ത് അത് പോലും അവന്റെ പെമ്പിളയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിക്കും അമ്മച്ചിക്ക് വല്ലതും വേണോന്ന്. എന്റെ കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പത്തറുപത് കൊല്ലമായില്ലയോ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട്. അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകളെ ഭക്തിപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കൊച്ചുവർത്തമാണെങ്കിൽ പാടില്ലെന്ന് പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഇത് ആരാധനാലയമാണ്, അത് മറക്കരുത്. ഞാനും അച്ഛനെ ഒന്ന് ഉപദേശിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അച്ഛന്റെ പ്രസംഗം എന്നാ പോരാന്നറിയാവോ? വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ചുരുക്കി പറയാൻ അച്ഛൻ ഒന്ന് പഠിക്കണം. പള്ളി ആയതുകൊണ്ട് ആളുകൾ കൂവാത്തെ. ഞാൻ എന്റെ കെട്ടിയൊന്ന് കണ്ടേച്ചു വരാം. ബാംഗ്ലൂരിലെ ബിസിനസ് ഒക്കെ മോശമായിന്നാ ജോയ് പറയുന്നേ. എന്നാ അതങ്ങ് ഇട്ടേച്ച് പോരുന്ന് പറഞ്ഞ അത് അവന് പറ്റില്ല. ഉള്ള റബ്ബറും കാപ്പിയും കുരുമുളകും എല്ലാരും കൂടി ചേർന്ന് നോക്കുവാന്നേ തോട്ടം ഒന്നും ഉഷാറാവും. എല്ലാരും കൂടി സന്തോഷമായിട്ട് ഒരുമിച്ച് അങ്ങ് കൂടുകയും ചെയ്യാം. ഞാനിത് പറഞ്ഞപ്പോ ടൂണിക്കുട്ടി ചോദിക്കുവാ, അമ്മച്ചി ഇത് എന്നാ അറിഞ്ഞോണ്ടാന്നു. അവനൊരു വലിയ അബ്കാരി, അമ്മച്ചി വിവരമില്ലാത്തോളൂ. ബെന്നിയാണേ കോൺഗ്രസ് എന്ന് പറഞ്ഞ് കാലത്തെ കതറിട്ടങ്ങ് ഇറങ്ങിക്കോളും. ഏതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് പോകുന്ന മട്ടും ബാവ. അത് തലതിരിഞ്ഞു പോയി ചായ, ഇനി നേരെ അക്കനൊക്കെയല്ല. എന്തോ അടി ടോണിക്കുട്ടി ജീപ്പ് വിട്ടോണ്ട് കൊറേ നേരമായിട്ട് കാത്തു നിക്കുക. അവൻ അവിടെ നിക്കട്ടെ, നീ ഇങ്ങോട്ട് വാ. ഓ, ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ ഒന്ന് വേഗം വാ. അവക്കെ ഈ ചന്റെ മുന്നു വരാൻ നാണാന്ന്. ഓ, പിന്നെയും നാണം കാണിക്കാൻ കണ്ട ഒരു പ്രായം. നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും ശൃംഗരിക്കുന്നിടത്ത് ഞാൻ എന്തിനാ കട്ടുറും പാടുന്നെന്നും കരുതിയ. നമ്മൾ ശൃംഗരിക്കുവാന്ന്. പിന്നെ ചായ, മോളിക്കുട്ടിക്ക് എന്നെ ഇപ്പൊ തീരെ പിടിക്കുന്നില്ല. ഞാൻ അറിയാതെ ഇന്നാണ് മുറ്റത്തൊന്ന് മുറുക്കി തുപ്പി. അതിനവള് അമ്മച്ചിക്ക് വൃത്തിയില്ലാന്നും പറഞ്ഞ് എന്നാ പുകില ഉണ്ടാക്കിയെന്ന് അറിയാവോ? പിന്നെ ഞാൻ തന്നെ അത് കൈക്കോട്ട് എടുത്തോണ്ട് വന്ന് അങ്ങ് കോരിക്കളഞ്ഞു. അത് നീ പോരാഞ്ഞിട്ടാ, നിന്റെ സ്ഥാനത്ത് ഞാനങ്ങാനുമായിരുന്നെങ്കിൽ അവള് വിവരം പറഞ്ഞേനെ. അത് അവള് പറഞ്ഞ നേരല്ലയോടി, കണ്ട ഇടത്തൊക്കെ മുറുക്കി തുപ്പിയാ പിന്നെ വൃത്തിയോടല്ലയോ. അത് കൊള്ളാം, കുറ്റം പറയുകയും വേണോ? എന്നാ കുറ്റോട്ട് ഇല്ലേ? എന്തായാലും എനിക്കെന്റെ ചെവിത്തോട് വരുന്ന ഞാൻ പോവാ. ദേഷ്യം വന്നു, കുഞ്ഞു മറിയാണെങ്കിലും വലിയ ദേഷ്യ. ഉപ്പായ നാറ്റി എവിടെ നോക്കിയാണ് നടക്കുന്നത്? രജി, രജി, അതെ, തൃപ്രയാല ടെലിഫോൺസിലുള്ള അന്തോണിച്ചന്റെ രണ്ടാമത്തെ. ഇതൊന്ന് ശരിയാക്കട്ടെ കുഞ്ഞിക്ക. ഇപ്പൊ തന്നെ 8500 രൂപ പറ്റുണ്ട്, അത് ഇങ്ങളെ വെച്ചിട്ട് നീ എത്ര കോഴിയാണ് കൊണ്ടുക്കോ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ലാസറേട്ടം കണ്ട വിലയാണോ വെറും 8500 രൂപയാ? ബന്ധത്തിന്റെ വില കൂട്ടി പറഞ്ഞ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ ലോറിക്കാരെ എനിക്ക് കോഴിനെ ഇറക്കൂല. എന്റെ കുട്ട, ഇപ്പൊ തന്നെ 30000 ചെല്ലാൻ ഉപ്പ അവർക്ക് കൊടുക്കണ്ടേ? അത് ശരി, എന്നിട്ടാണ് എന്റെ കടം വെറും 8500 രൂപയ. 30000 രൂപ കട അപ്പുറത്തുള്ളത് കൊടുത്തു തീർക്കാതെ 8500 രൂപ കട ഉള്ള എന്റെ മെക്കിട്ട് കയറുക. നിങ്ങള് തൊലഞ്ഞ് അല്ലെങ്കിൽ വേണ്ട, ചെകുത്താന്മാരുടെ അടുത്ത് വേദം ഓതിട്ട് കാര്യമില്ലെന്ന് ബൈബിളി പറയുന്ന നേര എണ്ണുന്നില്ല. മൊത്തത്തിൽ കൊണ്ടുപോ. ആ കുപ്പായത്ത് പോയി കേട്ടാക്കല്ലേ 800 ഉലുവയാ വേളത്തിലെ. വേണ്ട, ഇത് നീ തന്നെ കയ്യിൽ വെച്ചു. അതെ, ഒന്നും ഒന്ന്. ഇനിയുള്ള കാലം നമ്മള് ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിലുണ്ടല്ലോ. മതിയെ മതിയെ, ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ എത്ര പ്രാവശ്യം എന്റെ അവസ്ഥ ലാസറേട്ടൻ അറിയാത്തോണ്ട്. ഈ അവസ്ഥ ഞാൻ കുറെ കേട്ടനെയാണ്. അതെയാ, ഇതങ്ങോട്ട് പിടിച്ചേ. അടുത്ത ശനിയാഴ്ച ബാക്കി പൈസ ആയിട്ട് ഞാൻ വരും. അപ്പങ്ങാനും വേണ്ടാന്ന് പറഞ്ഞോണ്ടല്ലോ. ദാ ഇത് കണ്ട, ഇതിനകത്ത് പെരിച്ചാഴിയല്ല മാസില ഒന്നും അങ്ങോട്ട് തന്നോണ്ടല്ലോ. ലാസറേട്ടൻ മാറ്, കുഞ്ഞിക്ക കേറ്.
ആ വെളിച്ചെണ്ണ കച്ചവടക്കാരൻ കുഞ്ഞവറാന്റെ മോളെ കാണാൻ പോയിട്ട് നീ എന്തോ അക്ഷരം ഉണ്ടാ കടന്നളഞ്ഞ ഓക്കെ എന്താ സൗന്ദര്യല്ലേ? ആകെ മൊത്തത്തിൽ ഒരു ചന്ത ഇല്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ നിറം ക്ലാരിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ആ നിറാണ് പ്രശ്നമുണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ അന്തോണിച്ചന്റെ മോളെ നോക്കായിരുന്നില്ലേ, ഓള് വെളുവളാന്നല്ല ഇരിക്കുന്നത്. അത് വെളുപ്പല്ല പാണ്ട, എന്റെ കുഞ്ഞിക്ക് ആ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നതിന്റെ മുടിയ. അത് ക്ലാരയ്ക്കുള്ള പോലെ അരക്കെട്ട് കവിഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് കിടക്കണം. അതൊക്കെ പോട്ടെ, ഇന്ന് കാണിക്കാന്ന് പറഞ്ഞ പുതിയ പെണ്ണിന്റെ ഫോട്ടോ ഇവിടെ. ആ നീ ആദ്യം വണ്ടി സൈഡാക്കി. നീ ആ കോയിനെ പിടിച്ച കഴിഞ്ഞ തുടക്ക വലാലോ. ഹൈ മൂക്കില് പോയി. അത് പ്രശ്നമാക്കണ്ടാക്കിയാ മതി, ശരിയായിക്കോളൂ. ഇക്ക നാലാം ക്ലാസ്സിൽ തോറ്റോണ്ട് മാത്രമല്ല, കുറച്ചൊക്കെ സൗന്ദര്യബോധം വേണം. ഇക്ക ക്ലാരയുടെ മൂക്ക് കണ്ടിട്ടില്ലേ, നല്ല വളഞ്ഞ മൂക്ക് മാത്രമായിട്ട് ഞാൻ കണ്ടില്ല. കുറെ കാലായി ഏത് പെണ്ണിനെ കണ്ടാലും ക്ലാരയുടെ നിറല്ല, ക്ലാരയുടെ മുടിയില്ല. ഇനി നീ ക്ലാര പോയിട്ട് ക്ലാന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ ആളെ വിട്ടടുപ്പിക്കും. എടോ ഓള് കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുമായി, ഇന്നിട്ടു ഇന്നെ കണ്ടുപിടിക്കും. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. ഈ എന്റെ ക്ലാരയുള്ള പ്രേമം പോലെ തന്നെയാണ് ഞാനും എന്റെ ജമീലേറ്റും. എന്നിട്ടോ ഞാൻ ഓളളാപ്പന്റെ മോള് സൂറിനല്ല നിക്കാഹ് ചെയ്തേ. പിന്നെ സൂറിനെ നമ്മൾ ഒഴിവാക്കി. വിവാഹത്തോടെ ഞാൻ കെട്ടണെന്നാണ് ജമീലിന്റെ നിക്കാഹ്. ആരേറ്റ് അബോക്കരേറ്റ്, അബോക്കറെ ജമീലിനെ ഒഴിവാക്കി. ആ പോളെ കെട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ വിവാഹത്തോടെ ഒഴിവാക്കി. വിവാസു വിവാസു അല്ല വിവാത്തു, വിവാത്തു. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് വഴികളുണ്ട് മോനെ. കാര്യം പറയുമ്പോ ഒരുമാതിരി വിളിക്കരുതേ. എത്ര കാലമായിട്ടും ഞാൻ ഇതായിട്ട് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഉളുപ്പില്ല എനിക്ക്. ഒരു ആനനെ വാങ്ങുന്ന കാര്യമൊന്നല്ലല്ലോ, ഒരു കല്യാണം കഴിക്കണതല്ലേ. എന്റെ മനസ്സിലുള്ള പെണ്ണ് അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണല്ല. എന്റെ ഹലാക്കിന്റെ മനസ്സൊന്ന് തുറക്ക്, നമ്മളൊന്ന് നോക്കട്ടെ. ഇത് തപ്പിയിട്ട് കിട്ടിയില്ല, നമുക്കൊന്നിനെ കടയിച്ചുണ്ടാക്കാം. പറഞ്ഞാ കടഞ്ഞെടുക്കാൻ പറ്റിയ തച്ചന്മാരി കിനാശേരിയിൽ ഉണ്ടോ? ഇക്ക കിനാശേരിയിൽ ദുബായിന്ന് വരുത്തിക്കാണ്. നീ എന്റെ മനസ്സൊന്ന് തുറക്ക, എന്റെ പെണ്ണിനെ നമ്മളൊക്കെ ഒന്ന് കാണട്ടെ. മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. ഊണിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തി. അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലേ. കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ നിഴിയെഴുതും മീനല്ല. കഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ് മുണ്ടകപ്പാടത്തെ മുത്തും പവിഴവും കൊയ്യാനത്തണപ്പാവാണ് തങ്കക്കീടങ്ങളെ കഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ് പാലാഴി തിങ്കൾ വന്നു കൊണ്ടുവന്ന പാൽക്കുടം മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല.
വരയ്ക്കുന്ന കണ്ണാടി പുഴച്ചേലാണ്, പെണ്ണില പെണ്ണിന്റെ മൂക്കുത്തി കല്ലിലെ മുത്തോലും മണിമുത്താണ്. വെള്ളിച്ചിലം വിട്ടു തുള്ളിക്കളിക്കുന്ന കണ്ണാടി പുഴച്ചേലാണ്, പെണ്ണില പെണ്ണിന്റെ മൂക്കുത്തി കല്ലിലെ മുത്തോലും മണിമുത്താണ്. കസ്തൂരി കാറ്റു വന്നു കൊണ്ടു തന്ന പൂമണം, മിന്നാരം മിന്നൽ പോലെ മിന്നി മാഞ്ഞ പൊന്നിറം, ഉള്ളിനുള്ളിൽ പെയ്തിറങ്ങും ചില്ലുമഴക്കാലം, മറക്കുടയായി മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിനിയെഴുതും മീനല്ല, മൂന്നിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലിയാമ്പളല്ല കുഞ്ഞു തെന്നലേ, കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിനിയെഴുതും മീനല്ല. ഞാൻ ഇവിടെ ഇറങ്ങിയാലോ ജീപ്പിന്റെ അസുഖത്തോടല്ലോ. ചീട്ടുകൾ കണ്ടുല്ലേ, ആഹാ ആ ചിരിക്ക് കൊടുക്കണല്ലോ 100 rupees. കൈ ചില്ലറണോണ്ട് ഇറങ്ങി വാ. കയ്യിലുള്ളതേ ചില്ലറയല്ല, കാലത്തെ അപ്പനെ പീടിയയില് ഒറ്റയ്ക്ക് എത്തിട്ട പോകുന്നത്. എന്നാ പിന്നെ വേഗം വിട്ട. എന്താ ഈ പെണ്ണ് കാണല്, വല്ലതും ഒക്കുവോ? പിന്നെ ഒത്ത് കഴിഞ്ഞല്ലോ കുഞ്ഞിക്കാക്ക 50 rupees. ഓന്റെ വർത്താനം കേട്ടാത്തൊന്നും എനിക്ക് ഇഷ്ടാവാണ്ടാണ്. തരി ക്ലാരയേക്കാൾ ഒരു നൂലിന് കൂടുതലാ. പിന്നെ എന്റെ തലയിലെ ഞാനത് ഏറ്റവും പോയി. ഒന്ന് നീതി മോനെ. ആ ചെറിയ വര 100 grams അല്ലേ? കൈ കടേന്റെ മോളെ ഒന്ന് വേഗം തീരുമാനാക്ക്. ശരി, ഈ കുന്തിരാണ്ടം വെറും തട്ടിപ്പ, കട്ടി വെച്ച് നോക്കിയാൽ ശരിക്കുള്ള തൂക്കം കിട്ടും. ഞാനേ ഇത് ഇന്നെന്തേലും തുടങ്ങിയ പണിയല്ല. ഞാനും ഇത് ഇന്നെന്തേലും തുടങ്ങിയ പണിയല്ല. ഒരു കാര്യം, നീ തന്നെ നേരിട്ട് ചന്തക്കൊടയാ ബുക്ക്. പേടിപ്പിക്കല്ലേ ഗോപേട്ടാ, ചന്തയിലൊക്കെ ഇതിന് എത്ര കിട്ടുന്ന അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നല്ല. പിന്നെ പോട്ടെ എന്ന് വെച്ചിട്ടാ, അയടാട് കാശെടു. അപ്പൊ ചേന എത്ര കിലോ എന്നാ പറഞ്ഞത്? 15 kilos. ചേച്ചി കൊണ്ടു. പടവലങ്ങി മൂപ്പ് വളരെ കമ്മിയാണല്ലോ. ഒരു 50 paisa കുറവുണ്ടല്ലോ. 50 paisa പിച്ചക്കാരും കൂടി വാങ്ങില്ല എന്റെ മോളെ. ഇതേ പിച്ചക്കാർക്ക് കൊടുക്കാനുള്ളതല്ല. എന്റെ ഗോപിയേട്ടാ ഇവളുടെ കൈ കൊണ്ട് പിച്ചക്കാരന് 50 paisa കൊടുക്ക്. ഗോപിയേട്ടിന് ഗൗരിയെ ശരിക്കും മനസ്സിലായിട്ടില്ലേ? ഇവളോടൊന്നും കച്ചവടം ചെയ്യാൻ നടക്കൂല. മോളെ എന്റെ 50 paisa അതങ്ങനെ പെണ്ണ് കാണാൻ പോയിട്ട്. പെണ്ണ് കുഴപ്പമില്ല കേട് പോലീസെ, പക്ഷെ മുടി ക്ലാരയുടെ അത്രയ്ക്കും പോരാ. ക്ലാരയുടെ മുടി കണ്ടിട്ടില്ലേ, നല്ല കരുകറാന്ന് കറുത്തിട്ട്. അതെ ക്ലാരയുടെ മുടി അങ്ങനെ തന്നെയാ, അല്ലാണ്ട് നിന്റെ പോലത്തെ ക്നാപ്പ് മുടിയല്ലേ. അതെ സ്റ്റേഷനിലേക്കാണോ ഷാപ്പിലേക്കാണോ? അയില 3 30. അല്ലോ മീനില്ല, തീർന്നു പോയേ. അപ്പൊ കൂക്കിയതോ? അത് നമ്മൾ അറിയാതെ പോയി പോയതാണ്. അന്നോട് വില ഇറക്കി എന്നാലേ അമ്മന്റെ മീൻ ഉള്ള ചീഞ്ഞു പോകും മോളെ. അപ്പാ ചാക്കോ മാപ്പിളേ, ഇത് എവിടെ പോയി കിടക്കണു? അയ്യോ അപ്പാ, അയ്യോ ആരെ കൂട് വന്നിട്ടത്? എന്റെ കോഴി അപ്പാ. അതായിരുന്നു മഹാത്മാഗാന്ധി കണ്ട സ്വപ്നം. ഭാരതത്തിന്റെ ആത്മാവ് കാണണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന് നമ്മെ ആഹ്വാനം ചെയ്ത ആ മഹാൻ കണ്ട സ്വപ്നം. എന്തായിരുന്നു ആ മഹാൻ കണ്ട സ്വപ്നം എന്നൊന്ന് പറഞ്ഞേ. മദ്യവിമുക്തമായ ഒരു ഇന്ത്യ, സർവ മനുഷ്യരും സഹോദര സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു ഇന്ത്യ. അദ്ദേഹം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഈ പേര് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ആ കിനാശേരിക്കാരനാണോ? മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏ ദീർഘിപ്പിച്ചോളൂ, എന്തെത്ര ദീർഘി, ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാ? സ്നേഹിതരെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു, നമസ്കാരം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു, നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നവന് ലോക്കൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ബെന്നി കൊമ്പനക്കാരനെ ക്ഷണിക്കുന്നു. കൊമ്പനാട് കൊമ്പനാട്. സെബാസ്റ്റ്യൻ നീ ആ മാപ്പിള അവിടെ ഓടിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞു ഓടണം ആഗ്രഹമുണ്ട്, പക്ഷെ എണീക്കാൻ വയ്യത്തോണ്ട് ഇരിക്കാന്നാ പറഞ്ഞു. ആള് നല്ല ഫിറ്റാ. ഒന്നോടൊന്ന് പറഞ്ഞേ രാഗട്ടോ. ഓ ഈ ഷാപ്പ് എപ്പോഴും കൊമ്പനക്കാട്ട് തന്നെ അല്ലേ? എന്തേ അല്ല, അവിടെ നന്ദി പറയുന്ന അവിടുത്തെ ഇളയ സന്തതിയാ.
ഓ അതൊരു പുകഞ്ഞ കൊള്ളിയ. അഭിവന്ദ്യരായ മദ്യപാനികളെ, അത് കലക്ക് മദ്യം കഴിക്കാത്ത നല്ലവരായ ബാക്കിയുള്ള നാട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ നമോ വാഗം. നിങ്ങൾക്ക് എന്റെ നമോ വാഗം. നമസ്കാരം. അങ്ങനെയും പറയാം. അതെ എന്തേ ചെക്കോപ്ലെ കള്ളുകുടിച്ച് ബോധമില്ലാത്തോണ്ടല്ലേ ഇപ്രാവശ്യത്തൊന്ന് മാപ്പാക്ക്. കള്ളുകുടിച്ച് വയറ്റ് കിടക്കണം. കള്ളു കുടിച്ചോർക്ക് കയറി കിടക്കാനുള്ള സ്ഥലമാണോ വയറ്? ഇങ്ങോട്ട് വന്നേ. ഞാൻ കുടിച്ച വയറ്റി കിടക്കണ അല്ലടാ, ഞാൻ വയറ്റി കിടന്നണ്ടടാ. നീയും നിന്റെ അപ്പൻ കൊമ്പനക്കാട്ട് മാത്തുകുട്ടി ഒക്കെ വയറ്റി കിടന്നണ്ടടാ. അതൊക്കെ കള്ളുടിച്ചിട്ടാണോ? നീ എന്നെ വീട്ടിൽ പറയല്ലോ. ഗാന്ധിജിനെ കുറ്റം പറയാനില്ല. ഹാ വാട സുഹൃത്തുക്കളെ, ഇവിടെന്നെങ്ങാന് അനങ്ങിയ അപ്പനാ മോനാ നീ നോക്കില്ല. മനുഷ്യന്റെ ക്ഷേമയ്ക്ക് ഒരു അതിരുണ്ട്, മനസ്സിലായ? അപ്പനെ കിട്ടിയ എന്താ വേണ? മിണ്ടായിരിക്കല്ലേ പറഞ്ഞത്. എന്റെ അരവിന്ദേട്ടാ പട്ടിയോ പൂച്ചോ ആയിരുന്നെങ്കിൽ വല്ല ആറ്റിലോ നീറ്റിലോ കൊണ്ട് കളയായിരുന്നു. ഇതിപ്പോ സ്വന്തം അപ്പനായിട്ട് ജനിച്ചു പോയില്ലേ? അത് നമ്മളെവിടെന്നെങ്കിലും ഒപ്പിച്ചെടുക്കില്ലേ? കള്ളു കുടിച്ച് ആരുടെയെങ്കിലും മെക്കിട്ട് കയറി രണ്ട് പെട കിട്ടിയല്ലേ അപ്പന ഇപ്പൊ രാത്രി തുറക്കം സുഖാവൂ. പാവം ഇരിക്കണേ ഇരിപ്പ് കണ്ടില്ലേ? അതെ, ഞാൻ ആ ഷാപ്പിന്റെ മുമ്പിലുള്ള യോഗത്തിനൊന്ന് കൂടി നല്ല നല്ല കാര്യങ്ങൾ അറിവുള്ളൊരു പറഞ്ഞു വരുമ്പോ കേട്ടിരുന്നു പോയി. ഇവനത് ഇഷ്ടപ്പെട്ടില്ല. നാരായണ അറിയോ, മദ്യവിമുക്തമായ കിന്നാശേരി അതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം. ഇവനറിയേണ്ട കാര്യമില്ലല്ലോ. അതെ നാരായണേട്ടാ, ഒരു കോഴിയെ ഷാപ്പി കൊടുത്ത് കുടിച്ചു, അത് പോട്ടെ എന്ന് വെക്കാം. കൂടടക്കാണ്ട് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ വരുന്ന മൂന്ന് നാരലെ ചാടിപ്പോയത് എന്റെ ഭാഗ്യത്തിന് ഒരെണ്ണത്തിന് പെരപ്പുറത്തുനിന്ന് കിട്ടി. അതിനെ പിടിക്കാൻ കയറിയപ്പോഴാ ഇത് കണ്ടോ? നോക്കട്ടെ മോനെ. വേണ്ട, അപ്പം കാണണ്ട. ഇതൊന്നും കൂടാതെ ഒരെണ്ണത്തിന് സമ്മേളനത്തിന് അവിടെ കൊണ്ട് കളഞ്ഞില്ലേ? എന്നാൽ ആകെ നഷ്ടം കിലോയിൽ എത്ര, രൂപയിൽ എത്ര? അപ്പൻ ഒന്ന് കൂട്ടി പറഞ്ഞേ. കൂട്ടല്ല, ഗുണിക്കണം. ഗുണിക്കണെന്ന്. ആകെ കിലോ എത്ര? കിലോന്റെ വില എത്ര? അപ്പൊ കിലോന്റെ വില അറിയാണ്ടായിരുന്നല്ലേ? എന്ത്? അല്ല, കിലോന് 100 വില പറഞ്ഞിട്ടേ ഇറച്ചി വാങ്ങുന്ന കോരവയ്ക്കില് ഇറച്ചി വാങ്ങാതെ ചീത്ത വേണ്ട തിരിച്ചു പോയിക്കണ. അപ്പ അപ്പൻ എന്നെ ഒന്നങ്ങോട്ട് കൊല്ല്. അതെ, ഇതോടെ തരാൻ പറഞ്ഞു. ചാക്കോമാപ്പിളെ ഷാപ്പിൽ അടിയുണ്ടാക്കിയ കണക്കാ. ഗ്ലാസ് 3 35 രൂപ, ഗ്ലാസ് 2 പൊട്ടിയിട്ടുള്ളൂ, ഞാൻ എണ്ണീതാ. കോപ്പ 1 20 രൂപ, അത് ശരിയാ. കള്ളുംകുപ്പി 2 10 രൂപ ശരിയാ. അലമാരി ചില്ലൊന്ന് 50, അത് മാറ്റിയിടാൻ ആശാരിക്കൂലി 150, മൊത്തം 265. ഏത് ലോകത്താണ് അലമാരിയുടെ ചില്ല് മാറ്റാൻ ആശാരിക്കും മുഴുവൻ കൂലി അരക്കൂലി കൊടുത്താൽ മതി കേട്ടാ. ഞാൻ മോനെ രജീവൻ നിന്നെ പറ്റിക്കാൻ നോക്കട്ടാ. ശരി ശരി, രാഘവട്ടോടെ ഞാൻ അവിടെ വന്ന് കണ്ടോളൂ എന്ന് പറയും. അപ്പാ ദാ ഇത് മുഴുവൻ അപ്പനീ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കണക്കുകളാ. മാസം തീരാൻ ഇനിയുണ്ട് 2-3 ദിവസം ബാക്കി. അപ്പനൊന്ന് മനസ്സ് വെച്ചാ നമുക്ക് ഈ കമ്പി മൊത്തത്തിൽ നിറയ്ക്കാം. ഞാൻ കൂട്ടോ. എവിടെ പോണു, അവിടെ ഇരിക്ക. ആ മീൻകാരൻ ജമാലിന്റെ സൈക്കിളിന്റെ പുറകെ ഓടുന്നുണ്ടു, പക്ഷെ പിടികിട്ടിട്ടുണ്ടാവില്ല. ജമാൽ ജീവനും കൂടെ ആഞ്ഞു ചവിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു പണി കിട്ടിയ സുഖമായിരുന്നു. കിനാശേരിൽ നമ്മുടെ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഒറ്റ രക്തസാക്ഷിയുള്ളൂ, അത് ഞാനാ. അതും കൂടി ആലോചിച്ചിട്ട് വേണം സതീശൻ കൂലി പറയാ. നാട്ടു വിളിക്ക് പോയവരൊക്കെ പാർട്ടി രക്തസാക്ഷിയാക്കിയാ. പണിയെടുത്ത് ജീവിക്കുന്നവരൊക്കെ കൂടി പോയില്ലേ ശ്രീധരേട്ടോ? ഈ നടു അങ്ങനെ വെറുതെ വിളിക്കുന്നതല്ല. നിങ്ങളെ പോലുള്ള തൊഴിലാളി വർഗത്തിന് വേണ്ടി 96 കളക്ടറേറ്റുമാർക്കിന് പോയപ്പോ പോലീസിന്റെ ചവിട്ട് കൊണ്ട് വിളിക്കിയതാ. അന്നോട്ട് തുടങ്ങിയതാ ഈ ബെൽറ്റ് ഇടാൻ. വർഗബോധമില്ലാത്ത തൊഴിലാളി ബൂർഷ്വാസി ഒന്നു തന്നെയാ. സതീശൻ അറിയോ, ക്യൂബയില് ഗറില്ലാ യുദ്ധം നടക്കുമ്പോ യുദ്ധം എവിടെങ്കിലും നടന്നോട്ടെ എന്ന് 18 തെങ്ങ് കയറിയിട്ടുണ്ട് ഞാൻ. നാട്ടു നടപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു കൂലിയാ ഞാൻ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ബൂർഷ്വാസി ആവണമെങ്കിൽ അങ്ങോട്ട് ആയിക്കോട്ടെ. ഈ നാട് നന്നാവുന്ന എനിക്ക് വിശ്വാസമില്ല. എനിക്ക് തീരെ വിശ്വാസമില്ല. തെങ്ങേറ്റം കഴിഞ്ഞോ സതീശ? നീ വരുമ്പോ കുറച്ച് പുളി പൊട്ടിക്കണം വിചാരിച്ചിരിക്കുന്നു. പുളിയൊക്കെ ഞാൻ പൊട്ടിച്ചോളാം. സതീശ പൊക്കോ. ഈ ഉളിക്കിയ നടുവും വെച്ചോണ്ടോ? ഇപ്പൊ ഉളിക്കല്ലേ ഉള്ളൂ. ഇവൻ പറയണ കൂലി കൊടുത്താ ഇനി നടു ഒടിയും. നടു ഒടിക്കല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗും ധർണ ഒക്കെ? ഒന്നും പറയണ്ട, മനുഷ്യ കടൽ തന്നെയായിരുന്നു. പൊതുജനങ്ങൾ കുറവാ. നമ്മുടെ പാർട്ടിക്കാർ വണ്ടികളിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ മൈതാനം നിറഞ്ഞു.
അപ്പൊ നേതാക്കന്മാര് ആഗോളവൽക്കരണത്തിന് ജിമ്മിനൊക്കെ പിടിച്ച് കുലുക്കിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവണോ? അപ്പൊ സഹാവ് അവിടുന്ന് അല്ലേ വരുന്നത്? അനു പ്രസംഗാര് കേട്ടു, ചെന്നിറങ്ങിയപ്പോ തന്നെ തങ്കമണി സഹാവ് പറഞ്ഞു, കൊടുങ്ങല്ലൂര് വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന്. അമ്മ ഇവിടെ ചെറുപ്പളശ്ശേരി അല്ലേ? അത് എന്റെ അമ്മ, ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാര്യമാ പറഞ്ഞത്. അമ്മേ, എപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളല്ലേ. ഞങ്ങൾ ചെല്ലുമ്പോഴേ നട തുറന്ന നേരം നല്ലോണം തൊഴുതു. അവിടുന്ന് ഇറങ്ങിയപ്പോ സഹാവ് മേരിക്കുട്ടിക്ക് ഒരു ആശ, പേരേട്ട ഒരു പള്ളിയുണ്ടല്ലോ അവിടെ, അതൊന്ന് കാണണമെന്ന്. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, കിനാശേരി ഭാഗത്ത് നിന്ന് വന്ന സഹാക്കൾ സ്കൂളിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ കയറണമെന്ന്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞേ, എന്നാൽ യാത്ര സുഖമായിരുന്നു. പാർട്ടിക്കാര് നമ്മളെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന അമ്പലം പള്ളിയും കാണിക്കാനാ? ആത്മാർത്ഥ വേണം സഹാവേ, ആത്മാർത്ഥ. ഒരുപാട് സഹാക്കൾ തല്ലുകൊണ്ടും ജീവൻ കൊടുത്തു. മതി മതി, ഏത് സമ്മേളനം കഴിഞ്ഞ് വന്നാലും സഹാവിന്റെ സ്വഭാവം ഇതാ. ഗാട്ടുകരാർ എന്തായി, ജലം വിൽപ്പന എന്തായി, അതൊക്കെ പറയേണ്ടവര് പറയും, കേക്കേണ്ടവര് കേക്കും. നമ്മുടെ ജോലി എന്താ? അണികളുടെ ശക്തി കാണിക്കുക. അത് കാണിച്ചില്ലേ? സഹാവനോട് മിണ്ടണ്ട. എന്നോടും മിണ്ടണ്ട. വേണ്ട വേണ്ട. അമ്മ എത്തിയോ? വാച്ചാ കൂടെ കഴിക്കാം. പാർട്ടിയിൽ ഗ്രൂപ്പ് വർക്ക് തുടങ്ങിയോ? രണ്ടാള് ഊണ് കഴിക്കാൻ വാ, എനിക്ക് നനയ്ക്കാൻ പോണ്ടതാ. നിനക്കൊന്ന് മീൻ കിട്ടിയോടി? അയ്യോ, മൂന്നയിലേക്ക് 30 രൂപാന്ന്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. എന്നാ കുറച്ച് ചോറ് വിളമ്പിക്കോ. സഖാക്കള് രണ്ടുപേരും ഒന്നിച്ച് വരാതെ ഇന്ന് ചോറില്ല. അതല്ലേ വിളമ്പിക്കൊള്ളാൻ പറഞ്ഞത്? കേട്ടില്ലേടി. ഒച്ച എനക്കൊന്നും കേക്കാനില്ലല്ലോ. അപ്പോയ് ടോളെ തന്നെ ഉണ്ടാ? അവിടെ തന്നെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു വഴിക്കും കണ്ട് ഇറങ്ങിപ്പോയി. വേതാളത്തിന്റെ റേഷൻ ഇത്തിരി വെട്ടിക്കുറയ്ക്കാറായി. ദിവസം ചെല്ലുംതോറും കനം കൂടി കൂടി വരിക. നിന്റെ റേഷൻ കുറച്ച് കൂട്ടിയാ മതി. എന്നാലും ഈ തോളത്തുള്ള യാത്ര അവസാനിപ്പിക്കാനുള്ള പരിപാടി ഇല്ലല്ലേ. വെറുതെ അല്ലല്ലോ മോനെ, നിനക്ക് 8 വയസ്സാകുന്നു വരെ നിന്നെ ഞാൻ തോളത്തിട്ട് നടന്നിട്ടില്ലേ. ഓഹോ, അത് ശരി. അന്നൊക്കെ അപ്പൻ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ പിച്ചാ പിച്ചാന്ന് നടത്താറില്ലേ, നമുക്ക് അതുപോലെ അങ്ങ് നടക്കാം. പാ എടുക്കുമോനെ, നടക്കപ്പാ. ൂശും താങ്ങി പോയ നിന്റെ അന്ത്യയാത്ര. ഇന്നെന്താടാ കട പൂട്ടാൻ വൈകിയോ? കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ശ്രീധരേട്ടാ, നാളെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞങ്ങക്ക് പോകാനുള്ളതാണ്. എങ്ങോട്ടാടാ? ധ്യാന കേന്ദ്രത്തിലേക്ക്. ഈശോയേ, അപ്പന്റെ കുടി നിർത്താനേ. 1.5 മാസം മുട്ടുമ്പോ നിന്നുള്ള പ്രാർത്ഥനയും കുടിക്കാൻ ചൂടുവെള്ളവും ഇതൊന്നും ഇല്ല. അതപ്പൊ നേരെയാവില്ല. അവിടെ തന്നെയല്ലേ മുമ്പൊരിക്കെ കൊണ്ടുപോയത്? 3-ാം ദിവസം ആരോടും പറയാതെ അപ്പനെയും ചാടിച്ചോണ്ട് പോന്നതല്ലേ? അത് അന്നത്തെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് പാപം തോന്നിട്ടല്ലേ. ഇനി അങ്ങനെ തോന്നുന്ന പ്രശ്നമേ ഇല്ല. ധ്യാന കേന്ദ്രത്തിലാക്കിയാലും ഒന്നും ഈ അപ്പൻ നേരെയാവില്ലടാ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയില്ല. അല്ല സഖാവേ, സാറാമ്മ മരിച്ചപ്പോ വേറൊരു കല്യാണം കഴിക്കാൻ എത്ര പേര് എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്തോ? ഇവനെ നോക്കി വളർത്തി വലുതാക്കി ഇതുവരെയാക്കി. എന്നാ പിന്നെ ഈ പാവം അപ്പൻ ഇത്തിരി നാള് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വല്ല വിചാരമുണ്ടോ? ഈ പ്രായത്തിൽ വലിയ ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും പണി വേണം. അതില്ലാത്തന്റെ കുഴപ്പമൂപ്പിക്ക്. അപ്പനെ നോക്കാനായിട്ട് എരുമ വാങ്ങിക്കൊടുക്ക. അത് ശരിയാ. അപ്പ ഈ പോത്തിന് അതൊരു കൂട്ടോ? രാത്രി ചോറിനുള്ള അരി കഴുകിയിട് നാളെ വെളുപ്പിന് പോകാനുള്ളല്ലേ. ഞാൻ ഇനി ആ നരകത്തിലേക്ക് ഇല്ല. ആ നരകത്തിൽ പോവാതെ അപ്പം കുടി നിർത്തില്ല. ഞാൻ ഇനി കുടിക്കില്ലടാ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ല ഇല്ല. എന്നാ ഈ രണ്ടുപേരല്ലേ ഏതെങ്കിലും ഒന്ന് തൊട്ടെ. തൊട് ആ ഞാൻ ഇനി കുടിക്കില്ല. അതന്നെ ആ ഇത്തിരി മീൻ കൂട്ടാ വേണമെങ്കിൽ ഇവിടുന്ന് തരാട്ടോ. എന്നാ പിന്നെ നിനക്ക് കുറച്ച് ചോറും കൂടെ കൂടുതൽ വെച്ചുകൂടായിരുന്നോ? അത് ശരി, കൂട്ടാനില്ല. അത് നമുക്ക് കാലത്തേക്ക് എടുക്കാമേ. അയ്യോ ചതിക്കല്ലേ, ദാ പാത്രം എടുത്തോണ്ട് ഇപ്പൊ വരുന്നു. ഓ, എന്റെ ഒരു അധ്വാനത്തിന്റെ വില കൂടെ കണക്കാക്കി വന്ന നഷ്ടമാടാ. സോറ വേണ്ട, ഇപ്പൊ റബ്ബർ വുഡിനാ മാർക്കറ്റ്. കാട്ടുംപെട്ടിന് കൊടുക്കുവാന്നെ നല്ല കാജാ. എന്നാ ചെയ്യാൻ, അമ്മച്ചി സമ്മതിക്കല. ഹലോ, നേതാവിനെ ഒന്ന് മുഖതാവി കാണാവോ? എന്താണാവോ ഈ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാവൂടാവേ? ആ ചെലപ്പോ നടപ്പിലാവും. ഡാടാ മലന്ന് കിടന്ന് തുപ്പരുതടാ. ഇന്ന് നമ്മുടെ സ്വന്തം കള്ളുഷാപ്പിന്റെ മുമ്പിലായിരുന്നു ഇവന്റെ കലാവിരുന്ന്. എന്തോന്ന് നമ്മുടെ സ്വന്തം? ടോണിച്ചന്റെ കള്ളു കച്ചവടത്തിൽ ഇവിടെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ജോയിച്ചിന് വല്ലതും ഉണ്ടോ? എനിക്ക് നാളെ ഒരു 10,000 രൂപ വേണം. ആ കാഷറോടൊന്ന് പറഞ്ഞേക്ക്. നാളെ ഇല്ലല്ലോടാവേ, 10,000 ഉലുവ. നാല് കാശുണ്ടാക്കാനുള്ള പല പണിയും നോക്കടാ.
ഈ ജയ് വിളിക്കാനും പോസ്റ്റൊട്ടിക്കാനും നടക്കുന്ന നേരമുണ്ട്. നിനക്ക് റബറിന്റെയും ഗുരുവളന്റെ ഒക്കെ കാര്യം നോക്കിക്കൂടായോ? അതിന്റെയൊക്കെ കാര്യവും കണക്കും വേറെ ആരും നോക്കാതിരിക്കുന്നതും ഇച്ചായന് നല്ലത്. വെറുതെ പറഞ്ഞ് അലമ്പാക്കണ്ട. ശാപടായോ? ബെന്നി പറഞ്ഞത് നേര. വരവ് ചെലവ് കണക്കൊക്കെ ടോണി പറയുന്ന കേൾക്കുന്നു എന്നല്ലാതെ ആരും അത് ശരിക്കും നോക്കുന്നൊന്നുമില്ലല്ലോ. അമ്മച്ചി ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ പറയാം. നല്ല മഴയുള്ള ദിവസ വല്യപ്പച്ചൻ പുഴയ്ക്കക്കര അങ്ങാടിയിൽ അടക്കി വെക്കാൻ പോയിരിക്കുക. എന്നിട്ട് രാത്രി ആയിട്ടും കാണുന്നില്ല. വല്യമ്മച്ചി പേടിച്ചിരിക്കുക. അപ്പോഴുണ്ട് പഠിക്കുന്നു വല്യപ്പച്ചന്റെ വിളി, എടി കൊച്ചു ത്രേശ കൊച്ചേ, നിനക്കൊരു സമ്മാനം വേണോന്ന്. ചെന്ന് നോക്കുമ്പോ എന്താ, ഒരു കുഞ്ഞു പശുകുട്ടി. അതിനെയും കൊണ്ട് വന്നേക്കുവാ. വല്യമ്മച്ചി അതിനെയും കൊണ്ടുപോയി ദേഹത്ത് വെള്ളെല്ലാം തുടച്ചു കളഞ്ഞ് ഒരു തൊഴുത്തൊക്കെ കെട്ടി പൊന്നുപോലെ നോക്കി. അതിന്റെ കുട്ടീരോ കുട്ടീരോ കുട്ടിയാ ഈ മാളു. നമ്മുടെ തൊഴുത്തില് വേറെ കുറെ പശുകൾ ഉണ്ടായിരുന്നല്ലോ വല്യമ്മച്ചി. നോക്കാൻ ആളില്ലെന്ന് പറഞ്ഞത് എന്റെ ഡാഡി അവയെല്ലാം വിറ്റ് കളഞ്ഞില്ലേ. മാളൂന് മാത്രം ഒരാൾക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവള് നിങ്ങളുടെ വല്യപ്പച്ചന്റെ ഒരു ഓർമ്മയാ. ഉയരത് മതിയോ അമ്മച്ചി? ആ മതി മതി. ആ വന്ന് കളിച്ച വന്ന്. ജോയിക്കുട്ടൻ എന്തിനാ ഈ ബാംഗ്ലൂരിൽ ചെന്ന് കിടക്കുന്നു? ഇവിടെ ആണെങ്കിൽ അമ്മച്ചിക്ക് എല്ലാ പേരക്കുട്ടികളുടെയും കൂടെ എന്നും ഒന്നിച്ച് കളിച്ചൂടെ. മക്കള് വലുതായ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ഞാൻ പറഞ്ഞ ഇവിടെ ആരും ഒന്നും കേക്കത്തില്ല. ഏലിയാമേ, ഓ മാളൂനുള്ള പരുത്തിക്കുരു അരച്ചോ. മത്സ്യർക്ക് തിന്നാൻ വല്ലതും ഉണ്ടാക്കട്ടെ ആദ്യം. കാലത്തേക്ക് എന്നാടി പാലപ്പം മട്ടനിച്ചു. മട്ടൻ സ്റ്റു ആയോടി? ദാണ്ടിരിക്കുന്നു. എന്തോന്ന് നോക്കട്ടെ. അയ്യോ മോണിക്കുട്ടി കണ്ട എന്നെ പറയ. ഓ ആരും കാണത്തില്ലടി. അമ്മച്ചി എന്നാ ഭവിച്ച? കൊളസ്ട്രോൾ എത്രയാണെന്ന് അറിയോ? അമ്മച്ചിക്ക് കഴിക്കാൻ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇറച്ചി തിന്നാലൊന്നും കൊളസ്ട്രോൾ കൂടുകയില്ല മോളെ. ഓ ഡോക്ടർമാരെക്കാൾ അറിവായിരിക്കും. അതങ്ങോട്ട് വെച്ചേ, എനിക്ക് ടോണിച്ചു ചീത്തി ഒന്നും കേൾക്കാൻ വയ്യ. അയ്യോ ഈ കൊച്ചുകളുടെ കാര്യം. ഇത് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്കും കാറൊക്കെ ഉള്ളോ? ഇതിവിടെ നിർത്താൻ പറ്റില്ലെന്നേ. ഇതുപോലെ പല പല ലോറികളും കാറുകളും അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉള്ള ആള് തന്നെ ഞാനും. വേപ്പുപറ്റത്തെ കുര്യാക്കോസ് പോലെ കളി. ഇങ്ങനെ മോങ്ങാൻ ഒന്നുമില്ല. ആ പശുവിന്റെ കയറ് തെറ്റി ഒന്ന് വീണതാ. എക്സ്റേ സ്കാനിങ്ങും എല്ലാം ചെയ്തായിരുന്നു. പിന്നെ പ്രായമായതുകൊണ്ട് ഒരു രാത്രി ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന് ഡോക്ടർ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ? വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അല്ല പ്രായം അതാണേ. ഇപ്പൊ മരിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. നമ്മുടെ ശോശാമ ചേട്ടത്തി ബാത്റൂമിൽ വെറുതെ ഒന്ന് വീണതാ. പുറമേക്ക് മരിക്കൊന്നുമില്ല, പക്ഷെ മൂന്നാമ്പ കാല് കാലി. ഞാൻ അത്ര പെട്ടെന്നൊന്നും പോകത്തില്ലടാ. പോകത്തില്ല അല്ല, ഫോൺ വന്നപ്പോ ഇവളവിടെ കിടന്ന് എന്നാ കാർച്ചയായിരുന്നു. കോയമ്പത്തൂർക്ക് ഒരുള്ളോട് വളവും കൊണ്ട് പോകേണ്ടതാ. തിരിച്ചു വന്നിട്ട് പോയാ പോരെ ചോദിച്ചപ്പോ എല്ലാം വെച്ച് ആ കിടക്കുമ്പോഴാണോ കോയമ്പത്തൂർക്ക് വളവും കൊണ്ട് പോകണെന്നും പറഞ്ഞു എല്ലാ നിലവിളിയായിരുന്നു. ഇപ്പൊ സമാനമായല്ലോ. അത് പിന്നെ എന്റെ അമ്മ ചെല്ലിയോ? പിള്ളേരെന്തേ, അവര് സ്കൂളിൽ പോയിക്കുവാ. വരുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്തണം. രാത്രിയിലത്തേക്ക് മോളിക്കുട്ടി റീത്തിയൊക്കെ വരുമായിരിക്കുമല്ലയോ? എല്ലാവർക്കും തിരക്കാ. മോളിക്കുട്ടിക്ക് രാത്രി ഉറക്കൊഴിക്കാൻ മേല, പിന്നെ തല പൊങ്ങുകയിലെന്ന്. റീത്തക്കാരോ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടത്രേ. കുഞ്ഞോളെ വിളിക്കാറില്ലേ? അവക്കാണെ പ്രാരാബ്ദമൊന്നുമില്ലല്ലോ. കല്യാണം കഴിയുന്നവരെ അമ്മച്ചിയുടെ വാലേ തൂങ്ങി നടന്ന പെണ്ണല്ലയോ? ഓ ഇപ്പൊ അവക്ക് അമ്മച്ചിയും വേണ്ട, ചേച്ചിയും വേണ്ട. വല്ലപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിച്ച് അവക്ക് സംസാരിക്കാൻ കൂടി നേരെയില്ല. അവിടെ ഫോണെ വിളിച്ചിരുന്നു. ജോക്കുട്ടൻ സ്ഥലത്തില്ലാത്ര. അതെ, കാരണങ്ങൾ ഉണ്ടാവല്ലോ എല്ലാത്തിനും. അല്ലേലും അമ്മച്ചിക്കൊരു ആവശ്യം വരുമ്പോ മക്കളല്ല ഈ മരുമോനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പോയിക്കോ, ഏലിയാമ ഉണ്ടല്ലോ. അതെ, ഇപ്പഴേ ഇപ്പൊ പോയാ കോയമ്പത്തൂർക്കുള്ള വളം മുടക്കണ്ട. ബാവാ.
വയസ്സായ എല്ലാവരും സ്ഥിതി ഇത് തന്നെ. ആർക്കും വേണ്ട. എന്റെ മോനെ ഞാൻ എന്തോ ഒരു സേച്ച് വളർത്തിയതാ. ഒടുവിൽ എന്നെ വീട്ടിൽ നിന്ന് തല്ലിയിറക്കില്ലേ. പ്രായമായ നമ്മളൊക്കെ മക്കൾക്ക് ഒരു ഭാരമാ. ഹേലിയമ്മേ, ഞാൻ എപ്പോഴും പറയാറുള്ളതാ, നിന്റെ മോന്റെ കാര്യം മനസ്സിൽ വെച്ചോണ്ട് എന്റെ മക്കളെ പറ്റി പറയരുതെന്ന്. ഓ, മക്കളെ പറ്റി പറഞ്ഞ പിടിക്കലല്ലോ. ആ പിടിക്കല. അവിടെ നിക്കാൻ ദൈവം മനുഷ്യനെ ശിക്ഷിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ശിക്ഷ ആർക്കും കൊടുക്കല്ലേ എന്റെ കർത്താവേ. അവിടെ നിക്കാൻ പറഞ്ഞ ഈ വെച്ചു നിന്റെ പിന്നാലെ ഓടാ എനിക്ക് വയ്യാന്ന് എന്നെ കണിക്കരുത്. തന്റെ അടുക്ക വിഷമിക്കണ്ട, കണക്ക് വെച്ചാ മതി. അപ്പന് ഉത്തരവാദിത്തം വരാൻ മകമേ അടിച്ചു തന്ന പച്ചവള നിക്കട്ടോ. ഇതിപ്പോ ഇതിനെങ്ങ ഇനി കറക്കണ്ട വന്നു കഴിഞ്ഞിട്ടെങ്കിലും പാത്രവും പിടിച്ച് ഓടി നടന്ന് കറക്കണ്ട വരുമല്ലോ. എന്റെ കർത്താവേ, ദൈവാളിയും പോയില്ലോ. കാറ് വരുന്നു, എന്നെ കാറ് കയറ്റി കൊല്ലാൻ നോക്ക്. എന്റെ ദൈവമേ, പാടത്ത് കൂടെ വിളിക്കാ. ഇന്നെല്ലൊക്കെ ചവിട്ടി കൂട്ടിയ ആൾക്കാര് കൊല്ലൂട്ടാ. എന്നാ പണിയാടാ നീ കാണിച്ചേ? പാട് വരുന്ന വഴിക്ക് പശുവിനെ കണ്ടതും ഡോറും തുറന്നിറങ്ങിയ ഒറ്റ ഓട്ടാ. ഹലോ മുതലാളി, ഇത് എവിടത്തെ ഏർപ്പാടാത്? ഇല്ലാത്ത കാശ് പലിശ എടുത്തിട്ട് അങ്ങോട്ട് എണ്ണി തന്നത്, എന്നിട്ട് പശുവിനെ വഴിക്ക് പിടിച്ചോണ്ട് പോവെന്നൊക്കെ പറഞ്ഞ ഞാൻ ഇതിന് ഇയാൾക്ക് വിറ്റതാണേ. അവിടെ പ്രശ്നം ഉണ്ടാക്കാതെ അതിനെ അങ്ങോട്ട് കൊടുത്തേ. മാളുവിനെ വിറ്റ് കാശ് മേടിക്കാൻ മാത്രം എന്നാ ദാരിദ്ര്യം നിനക്ക്? അവന്റെ അടുത്ത് നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിലേ അതെന്നെ തിരിച്ചു കൊടുത്തേര്. കാശായാലും മതി, കുറച്ച് കൂട്ടി മേടിക്കാം. അപ്പന ധ്യാന കേന്ദ്രത്തിലേക്ക് എന്നെ പോണോ? കാശ് വേണ്ട, പശു മതിട്ടാ. ഇവിടെ ഞാൻ തരികയില്ല. നിങ്ങൾക്കറിയില്ല ഇവിടെ ഏതാണെന്ന്. ടോണിക്കുട്ടി പണ്ട് അപ്പച്ചൻ വള്ളത്ത് കൊണ്ടുവന്ന വള്ളത്തിൽ അമ്മച്ചൻ അങ്ങോട്ട് കൊടുത്തേ. ഏത് നേരം ഇതിന്റെ പുറകെ കിടന്ന് ഓടിയ? ഇപ്പൊ ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റാതിരുന്നത്. വല്ല വീണ് കയ്യോ കാലോ ഒടിഞ്ഞ ഇവിടെ ആരാ ഉള്ളത് നോക്കാൻ? ഒരു പശുവിനെയും കൊണ്ട് വയസ്സായ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. എക്സ്റേ, സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, കണാ ഗുണാന്നൊക്കെ പറഞ്ഞ് കാശ് എത്ര എണ്ണി കൊടുത്തേച്ച് വരുന്നറിയോ? കുറെ നാളായി മാളും മാളൂന്നും പറഞ്ഞ് ഇതിനെയും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നു. ഇവരിപ്പോ ഇതിനെ വളർത്താനാ വാങ്ങിച്ചേക്കുന്നെ. ഇനി അറക്കാൻ വാങ്ങുന്നവരുണ്ട്, അവർക്ക് പിടിച്ച് കൊടുക്കണോ? ഞാൻ നിങ്ങൾ സ്ഥലം വിട്ടെ, കൊണ്ടുപോ അമ്മച്ചി കൊണ്ട് മാറ്. ഒന്ന് നോക്കാനും പാടില്ല എന്റെ ഗൗരിയമ്മേ. ഇത് നമ്മുടെ കേശവനായന്റെ രണ്ടാമത്തെ മകനാ സുബ്രഹ്മണ്യൻ, ആ വാഴത്തോപ്പിന്റെ ഉടമസ്ഥര്. അതെ സുബ്രഹ്മണ്യ, ഞാൻ ഇതിനൊരു 30 രൂപയെ കാണുള്ളൂ. 30 രൂപയെ നേന്ത്രക്കൊലയത് പാളയം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കല്ലും കൊടുത്തതിന്റെ കാശും കണ്ണേ, പോയിട്ട് ചെത്താനുള്ള. അപ്പൊ ഇവരുടെ ഒന്നും കാശല്ലേ, ഇവർക്കൊന്നും തിരക്കില്ലേ? അപ്പഴേ ചേട്ടാ, മിഠായിയുടെ ഭരണി 3 എണ്ണാ പൊട്ടിയെ, അതിന്റെ കാശോ? ഭരണി സ്വർണം കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പശു വേണ്ട, കാശ് മതി എന്ന്. എനിക്കറിയാം ഈ വക പുരിവാരികൾ ഉണ്ടാവുന്ന. അവൻ തരുന്ന് സഖാവേ, ഒന്ന് നിക്ക ഇവിടെ. ഒരു 450 രൂപ കൈവായ്പ വേണം. 450 രൂപയോ? ഇതുവരെയുള്ള പറ്റ 830 രൂപയും 60 പൈസയും. തരാനുള്ളത് ആദ്യം താ, 4 കോഴിമുട്ടയുടെ കാശ് വേറെ ഉണ്ട്. മോളെ, അയൽവക്കക്കാരായ കുറച്ചൊക്കെ മനുഷ്യപ്പെട്ടു വേണം. അതെ, നിങ്ങളോടും കൂടി ചേർത്താ പറഞ്ഞത്. അവിടെ ഒരു കമ്പി വളച്ച് തൂക്കിയിട്ടുണ്ട്, കണക്കൊക്കെ എഴുതി അതിൽ കോർത്തിട്ടിട്ട് പോവാ. ഇതുപോലുള്ള കേസുകൾക്ക് പതിവായിട്ട് ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ്. ഒന്ന് മാറിയേ, ഒന്ന് മാറിയില്ലേ. നീ എന്തിനാ റെജി എന്നോട് ചൂടാവണേ? ഇതൊരു മിണ്ടാപ്രാണിയല്ലേ, നമ്മൾ പിടിച്ചോർത്ത് നിക്കണ്ടേ? അപ്പനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കുറച്ചൊക്കെ ഉത്തരവാദിത്വ ബോധം വേണം. ഉത്തരവാദിത്വം ഉണ്ടാവാനല്ലേ നമ്മള് പശുവിനെ വാങ്ങിയത്? ഇതിപ്പോ ആദ്യത്തെ ദിവസമായോണ്ടല്ലേ. ഓഹോ, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. എന്ത് പറയിപ്പിക്കണ്ടെന്ന്? തെക്കേത്തല തറവാട്ടിൽ ഇന്ന് വരെ ആരും പശുവിനെ തീറ്റാനോ അല്ലെങ്കിൽ കുളിപ്പിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അതറിയോ നിനക്ക്? ഹേയ്, ഇവരൊക്കെ പോയാ? എന്തേ, പോയത് ഇഷ്ടായില്ലേ? ഇല്ല, ഇഷ്ടായില്ല. ഓ, ദാരാ അവിടെ. എവിടെ? ഹേയ്, ദേ
കൊണ്ടുപോവാൻ വന്നതല്ല കേട്ടോ, ഇത് ഇച്ചിരി പഴത്തൊലിയും ചക്കമടയുവാ. മാളൂന് അവിടെ കിടന്ന ചീഞ്ഞു പോത്തേ ഉള്ളൂ. മാളു കൊടുത്തേച്ചും വേഗം പോയിക്കൊള്ളാം. അമ്മ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. മോള് കഴിച്ചോ കേട്ടോ, അച്ഛൻ മോള് കഴിക്കടി, അമ്മ കഴിക്ക്. എന്റെ പൊന്നു മോള് മെലിഞ്ഞു പോയോണി ചക്കര കുട്ടി. മോളെ ഇതും കൂടെ കഴിച്ചോ, കഴിച്ചോ. അമ്മ പോയിട്ട് വെറ്റ, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ പശു വേണ്ട കാശ്മതിന്ന്. അമ്മച്ചി വേണമെങ്കിൽ അമ്മച്ചി എന്നെ കൊണ്ടുപോയിക്കോ. വേണ്ട, ചെലപ്പോ അവൻ അതിന് അറുക്കാനും കൊടുക്കും. ഇവിടെയാവുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാലോ. ഇവിടെ പോയി. I have to get back to Bangalore as soon as possible. Tracyamme, I hate this place. Aarey karnalarune onnu poi nokki. Aa, ningalokka vandittundo nan arinjirunnu. Nee kazhinjana vannalo ange sheenichu poyallodi. Bangalore thinnana nan kattathilliyo. Edi kochu dress. Ivaru kaarada joye. Reetheda chechiyum bartavum makkalum okke. Ninde peru enna dadi kocha? Maria Francis. Ende ishoye, ende peru Maria na. Kunni Maria. ഊണലുള്ള വട്ടം കൂട്ടുമായിരിക്കും. കോഴിയോ താറാവോ? ഞങ്ങള് പഴയ കൂട്ടുകാരാ. പണ്ട് ഒരുമിച്ച് പാടത്ത് കൊയ്യാൻ പോകുന്ന കാലം തൊട്ടേ ഉള്ള കൂട്ടാ. ഒറ്റക്കെട്ടായിരുന്നു. പാടത്ത് പണിയൊക്കെ ഞാനാ പഠിപ്പിച്ച. ഈ മൊടിച്ചു കോതെ വരുന്നടി. ആ ഇതെന്നതൊക്കെയാ പലഹാരങ്ങള്? ഇച്ചിരി കാറച്ചവ ഉണ്ട് കേട്ടാ. തണ്ടി ഇതൊന്നും ഇതൊന്നും നോക്കിയാട്ട. വട്ടയപ്പം ഇതിനകത്തൊട്ടിട, മുറുക്ക്, ഉണ്ണിയപ്പം തിന്നാട്ട. ഇതേ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ചല്ല, ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് മാവ് കുഴച്ചുണ്ടാക്കിയതാടി. മക്കൾക്ക് വേണ്ടി ഈ വല്യമ്മച്ചു ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. തിന്നോ തിന്നോ. ഇന്നലെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാടി. കൊച്ചുങ്ങളൊക്കെ അവധിക്ക് വന്നേക്കുമല്ലോ, അതുങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി കൊണ്ട് വരണ്ടായോ എന്ന് കരുതിയാ ഇന്നേക്ക് ആക്കിയത്. കൊണ്ടുപോയി തിന്നോ, തിന്നേച്ചുമാ. തോമസുട്ടി ഈ മാസം അമേരിക്കന്ന് വരുന്നു പറഞ്ഞിട്ട് വിവരമൊന്നുമില്ലോടി. അവന്റെ വിവരം അറിയണമെങ്കിൽ അങ്ങ് എൽസിയുടെ അങ്ങ് പോകണ്ടായോ? കെട്ടുകട വീട്ടിലില്ലയോ അവൻ ഫോൺ വെച്ചു കൊടുത്തിരിക്കുന്നെ. അവർക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതേ ഇഷ്ടമല്ല. ഓ അല്ല, അതിനെ അവനെ പറഞ്ഞാ മതി. അമേരിക്കന്ന് വല്ലപ്പോഴും വരുമ്പഴേ അവൻ അവിടെ ഇല്ലേ പോയി താമസം. നമ്മുടെ വീട്ടിൽ മുഴുവൻ കൊതു കാണുന്ന. ആയിക്കോട്ടെ, ഞാനായിട്ട് എതിരൊന്നും പറയാൻ പോകുന്നില്ല. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, വരുന്ന വിവരമൊന്നും അറിയിച്ചിട്ടില്ലെന്ന്. വൃത്തിയില്ലാത്ത ഓരോന്ന് കൊച്ചുങ്ങൾ തരുമ്പോ പറഞ്ഞു കൊടുക്കണ്ട്. നീയും കൂട്ടത്തിൽ കൂടാനോടാ. ദോഷങ്ങള് ആരെന്ത് കൊണ്ടുവന്നാലും ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ കൈനടി അങ്ങ് വാങ്ങിക്കോളും. വീർപ്പില് ചെളിയിൽ കിടക്കുന്ന കൂട്ട കണ്ണി കണ്ട വൃത്തിയുടെ കാണും. അതില് വല്ല അസുഖം വന്നു കൊളയത്. രാത്രി ഒരു പോള കണ്ണടയ്ക്കാതിരുന്ന് ഉണ്ടാക്കിയത്. കുഞ്ഞുമറി ഉണ്ടാക്കിയത് തിന്ന കൊച്ചുകൾക്ക് ഏനക്കേട് ഉണ്ടാവെങ്കിലേ നിന്നെ കെട്ടിയവനുണ്ടല്ലേ ജോയ്, ഇവനൊന്നും ഇപ്പൊ ജീവനോട് കാണുകയില്ലായിരുന്നു. ഈ കൊമ്പും പ്രതാപെന്നും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളിച്ചുണ്ടായതല്ല, അരവയറ് മുറുക്കി കെട്ടി ചേറ്റിലും ചെളിയിലും വേർത്ത് പണിയെടുത്തുണ്ടായതാ. ഈ കുഞ്ഞുമറിയൻ തന്ന പത്തുമൂട് മരച്ചീനിയില ആദ്യം കൊമ്പനെ കാട്ടെ വേര് മുളച്ചത്. കുഞ്ഞുമറിയാൻ കൈകൊണ്ട് കുഴച്ച് വാരി തന്ന വെള്ളച്ചോറും മീൻ കൂട്ടാനും നീയൊക്കെ എത്ര കാലം തിന്നിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേരിടാ. വന്ന വഴി മറന്ന കർത്താവ് പൊറുക്കില്ലെന്ന് അപ്പച്ചൻ പറയാറില്ലയോടാ? അങ്ങേരത് പൊറുക്കേയില്ല, പൊറുക്കാൻ ഒക്കെയില്ല.
സോറി, ചില സമയത്ത് അമ്മച്ചിയുടെ ഓരോ മട്ടും മാതിരി ഒക്കെ ഇങ്ങനെയാ. ലീവ് ഇറ്റ് റീത്ത, പ്രായമായവരല്ലേ, ആ ഒരു കൺസിഡറേഷൻ കൊടുത്തൂടെ. പ്രായം എന്ന് വെച്ച് മര്യാദ പാടില്ലെന്നുണ്ടോ? നിങ്ങളുടെ അമ്മച്ചി നിങ്ങൾക്ക് വലുതായിരിക്കാം, പക്ഷെ എനിക്ക് അവരാരും അല്ല. നമ്മളിവിടെ സ്ഥിരതാമസക്കാരൊന്നും അല്ലല്ലോ, വെക്കേഷൻ കഴിയുന്നവരൊന്നും ക്ഷമിച്ചാ പോരെ. നാളെ നേരം എടുത്ത ഞാനും എന്റെ മക്കളും അങ്ങ് പോവും. ജോയിച്ചിന്റെ കാര്യം ജോയിച്ചിനെ തീരുമാനിക്കാം. എന്റെ വീട്ടിൽ വെച്ച് ജോയിച്ചനാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടതെങ്കിലും സഹിക്കോ? അമ്മച്ചിയാണ് അത്രേ, പാടത്ത് കൂലിപ്പണിക്ക് പോയതും വെള്ളച്ചോറുണ്ടതും. കൾച്ചറില്ലാത്ത വർഗം. അമ്മച്ചിക്ക് ഒരു തെറ്റ് പറ്റിയതാ മോളെ, മറന്നുകള. വയസ്സായില്ലയോ, അതിന്റെ ഒരു പിരിയിളക്ക. ഇനി അമ്മച്ചി കരുതിക്കോളാം, അവധി കഴിഞ്ഞിട്ട് പോയാ മതി. എന്റെ കുഞ്ഞുമക്കളെ കണ്ട് കൊതി തീർന്നില്ല, അതുകൊണ്ടുകൂടി പറയുക. മക്കള് പുറപ്പെട്ടോ. വലിയമ്മച്ചിക്ക് ഷുഗറാ, ആരും കാണണ്ട. അടുത്ത അവധിക്ക് മക്കള് നേരത്തെ വരണം, നമുക്ക് ഊഞ്ഞാലൊക്കെ ആടണം, അമ്പലക്കുളത്തിൽ പോയി കുളിക്കണം. വലിയമ്മച്ചി കാത്തിരിക്കുവേ. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, ഇപ്പൊ വേണ്ട. ഇച്ചിരി കുരുമുളക് പൊടി കൂടാ. അത് തന്നെ. ഇതിന്റെ കൂട്ട് എനിക്കൂടെ ഒന്ന് പറഞ്ഞേ. കൂട്ടറിഞ്ഞിട്ട് എന്ത് കാര്യം? കറി നന്നാവണമെങ്കിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ കൃത്യമായിട്ടിടണം. ഇവൾക്ക് ഇതൊക്കെ ഭരണിന്ന് വലിച്ച കയ്യിലേക്ക് പോരണ്ടേ അമ്മച്ചി? ലോക പിശിക്കില്ലേ? അങ്ങനെ പിശിക്കുന്നോണ്ടേ കടം ചോദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എടുത്തരാൻ പറ്റുന്നത്. പിന്നെ അമ്മച്ചി 10 രൂപ കടം തരണമെങ്കിൽ ഇവൾ എന്നെ കൊണ്ട് 10,000 ജോലി ചെയ്യും. ഇച്ചിരി പിശുക്കൊക്കെ നല്ലതാ മോളെ, പണ്ട് ഞാൻ ഇതുപോലെ ആയിരുന്നു. ഈ അമ്മക്ക് എന്തോ നിന്റെ കേടാ? ഗൗരി, ഞാൻ വരുന്നു. ചേവിയുടെ കല്ല് പൊട്ടി. അയ്യോ, എനിക്കിതൊന്നും കഴിക്കാൻ മേല. ഇത്തിരി ബീഫ് കഴിച്ചോണൊന്നും മൂപ്പര് വിളിക്കില്ല എന്റെ അമ്മച്ചി. നമ്മള് നസ്രാണികള് ബീഫും പോർക്കും ചിക്കനും ഇത്തിരി സ്മോളൊക്കെ അടിച്ച് സന്തോഷായിട്ടിരിക്കണല്ലേ കർത്താവിന് ഇഷ്ടം. എന്റെ കർത്താവേ, എനിക്ക് വയ്യായെന്ന് പറഞ്ഞ് മൂപ്പര് കലമ്പുണ്ടാക്കുന്നവരോട് കർത്താവ് പറയും, നീ അവിടെ കടന്ന് ഒരുപാട് കഷ്ടപ്പെടണ്ട, നേരത്തെ ഇങ്ങോട്ട് പോരേന്ന്. കഴിക്കാം. കുടിച്ചോ കുടിച്ചോ, നീയെങ്കിലും കുടിച്ച് സന്തോഷിക്കേ. കുടിച്ചേ, സന്തോഷമായിട്ട് കുടിക്കി. എന്റെ ജീവിതം ഏതായാലും പോയി. ആഹാ, അപ്പനിവിടെ വെറുതിരിക്കുക. പശു വെള്ളം കുടിക്കുമ്പോ പിന്നെ ഞാൻ വെള്ളത്തിൽ തലകുത്തി നിൽക്കണ. തലയും കുത്തി ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അതൊന്നും പറയണ്ട. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട്, ഇങ്ങനെയുള്ള ഒഴിവു നേരങ്ങളിൽ അല്പം പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഇത്തിരി പരുത്തിക്കുരിയുടെ തരച്ചു വെക്കുക. അങ്ങനെ പശു പരിപാലനത്തിൽ മുഴുകുന്നവർക്ക് രസകരങ്ങളായി എന്തെല്ലാം സംഗതികളുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴല്ലേ അപ്പൻ ഇങ്ങനെ കുടിക്കണം തോന്നുന്നു. ഏതായാലും കൈ കഴുകിട്ടു, അവലേ കഴിക്കാം. എനിക്ക് വിശപ്പില്ല. ദേ നല്ല ഒന്നാന്തരം ബീഫ് അമ്മച്ചിയുടെ മേൽനോട്ടത്തിൽ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട്. വേണ്ട എന്ന് പറഞ്ഞില്ലേ? ദേ അപ്പനാ നീ നോക്കില്ല, നല്ല പിടയാൻ വെച്ചേരും ഞാൻ. എന്താ നിന്റെ വിചാരം? നീ അപ്പൻ അതാ ഞാനാ? അപ്പൻ ഞാൻ തന്നെയാ, പക്ഷെ ഈ അപ്പൻ ആരാ മോൻ വന്നെങ്കിലും. ഇരിക്കവിടെ ഇരുത്തിക്കോ, പക്ഷെ ഇതിൽ നിന്നൊരു കഷ്ണം തൊടുന്ന പ്രശ്നമില്ല. വേണ്ട അമ്മച്ചി, ബീഫ് ഉണ്ടെങ്കി എനിക്ക് ഇത്തിരി അല്ലിക്കള്ളു കുടിക്കണം. കുടിക്കി കുടിക്കി, അതിനാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ചെത്തി ഇറക്കിയതാ ഫ്രഷ. ഇതെവിടുന്നാടാ? എവിടെന്നെങ്കിലും ആയിക്കോട്ടെ, ഒരു തുള്ളി അപ്പനാടാ. ഈ വീട്ടിൽ ആരാ അപ്പൻ ആരാ മോൻ? ഞാൻ അപ്പൻ, നീ മോൻ. അല്ലേ? അല്ല, നീ അപ്പൻ ഞാൻ മോൻ. തെളിച്ചു പറ. നീ അപ്പ ഞാൻ മോൻ. ആ നമോ കുച്ച.
മോന് ബീഫ് വേണ്ടേ? അവിടെ ഇത്തിരി താത്തി വട്ടിക്കോ, അതവിടെ വെച്ചിട്ടേ ആ ചാക്കിന്റെ എടുത്തോ. ആ ചാക്ക് കുഞ്ഞിക്ക ഓ ഒന്ന് ഇതിലേ വന്നിട്ട് പോ. ആ ഗൗരിയുടെ കാര്യല്ലേ, അതെനിക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മയുണ്ടല്ലേ. അത് ചെറിയൊരു കളിപ്പിക്കൽ പറ്റിപ്പോയി. ലിസ്റ്റിലുള്ള നല്ലൊരു ചെക്കൻ നമ്മളും കൂടി അറിയാണ്ട് ഉറപ്പിച്ചാലും ചെയ്യുന്നേ. ഒരാഴ്ച അതിന്റെ വൈത്താലെ തന്നെ ആയിരുന്നു. ഇക്കാലത്തൊന്നും നടത്തുന്നതിലും പാടാ മുടക്കല്. വേറൊന്നും മുടക്കിട്ട് വേണോ ഇത് നടത്താൻ? അത് നിങ്ങൾക്കല്ല, അത് ഞാൻ വേറെ കൊടുത്തോളാം. നിങ്ങൾക്ക് പാർട്ടിക്കാരൻ തന്നെ വേണ്ടേ? പ്രവർത്തകർ തന്നെ വേണമെന്നില്ല, അനുഭാവികളായാലും മതി. എന്നാലും കുറച്ചൊക്കെ വിദ്യാഭ്യാസം വകതിരിവ് നോക്കണ്ട നമ്മള്. പാർട്ടിക്കാരില്ലെങ്കിൽ വേറെ നോക്കൂ കുഞ്ഞിക്ക, പെണ്ണ് പ്രായം കൂടി വരിക. പാർട്ടി പ്രശ്നമല്ലേ, ഇങ്ങോട്ട് പറയും, 100 എണ്ണം കൊണ്ട് നേരത്തെ നിർത്തി തരാം. അല്ലെങ്കിലും പാർട്ടി പൊരുത്ത അല്ല നോക്കണ്ടേ, മനപ്പൊരുത്ത. അപ്പറഞ്ഞ് മുഴുവൻ ശരിയല്ല സഹാവെ. 22 കൊല്ലം മുമ്പ് നൊച്ചാട്ട് വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് കായണ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ലൈലൻഡ് ലോറിയിൽ വന്ന ഈ സഖാവിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ധരണിയും പിക്കറ്റും ഒക്കെ ആയിട്ട് പിന്നെ ആ പ്രേമ മൂത്ത് തണച്ചു. പാർട്ടി ഓഫീസിൽ വെച്ച് രക്തഹാരം അണിയിച്ച് ഈ സഖാവിനെ എന്റെ ജീവിതസഖ്യ ആക്കുമ്പോ പാർട്ടി സൂക്തങ്ങളല്ലാതെ മറ്റൊന്നും എന്റെ കൂട്ടിന് ഉണ്ടായിരുന്നില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? കുട്ടി നിൽക്കുമ്പോഴാ പ്രേമിച്ചതും പിക്കറ്റ് ചെയ്ത കാര്യമൊക്കെ വിളിച്ചു പറയുന്നത്? ആവേശത്തിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. നല്ല മറവി. നിങ്ങൾ അതിന് കച്ചവടം ഉണ്ടായിരുന്നു. ഒന്നിറങ്ങി തരുന്ന ഇപ്പോഴും കൊള്ളാവുന്ന ഒരുത്തനൊക്കെ പാർട്ടിന്ന് കിട്ടും. അത് ഞാനേറ്റ്. എനിക്ക് കൂറ്റനാട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. നീ മമ്മിയുടെ മുറി പോയി ഇത്തിരി പൗഡറും എടുത്തോണ്ട് വാ. പൗഡർ ഒന്നും വേണ്ട വല്യമ്മച്ചി, ഒരു സിനിമയാണ് എന്നാത്തിനത്ര ഒരുങ്ങുന്ന. ഓ, സിനിമാ തിയേറ്റർ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലല്ലയോ. വല്യമ്മച്ചി വൃത്തിയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്കല്ലേ അതിന്റെ കുറച്ചില്. ഓ പിന്നെ വല്യമ്മച്ചി റെഡിയായില്ലേ? റെഡിയായി, റെഡിയായി, വേഗം വാ വല്യമ്മച്ചി. അയ്യോ, ആ പുള്ളിക്കുപ്പായിരുന്നു ഇതിനേക്കാൾ നല്ലത്. ഇത് മതി. ആ മതി മതി. വല്യമ്മച്ചിന് മോള് അല്ലേലും സുന്ദരി കുട്ടി അല്ലയോ? ആ വാ, പോവാം പോവാം. നീ എവിടായിരുന്നു? ഞങ്ങൾ എല്ലാരും കൂടി ഒരു സിനിമയ്ക്ക് പോവാൻ നിക്കുവാ. ആരും ഇല്ലാത്തതാ, വാതിലും തെരഞ്ഞിട്ടിട്ട് എങ്ങും പൊക്കളെടുത്ത് കേട്ടോ. ഏത് സിനിമയ്ക്കാ പോകുന്നേ? അതൊന്നും നീ അറിയണ്ട. അമ്മജേ, ഇതെങ്ങോട്ടാ ഈ ഒരിയും കെട്ടി ഇറങ്ങിയിരിക്കുന്നേ? നമ്മുടെ സിനിമാക്ക് പോയല്ലയോ, പിള്ളേര് പറഞ്ഞല്ലോ. അമ്മച്ചിക്ക് ഇവിടെ ഇരുന്ന് ആ ടിവിയിലെ സിനിമ കണ്ടാ പോരായോ? ഇനി അതല്ല, ഏത് സിനിമയെ കാണേണ്ടെന്ന് വെച്ചാ പറ, ഞാൻ വരുമ്പോ സി ഡി കൊണ്ടുതരാം. ഞാൻ ഒച്ചൊന്നും ഉണ്ടാക്കാതെ വെറുതെ. വേണ്ട വേണ്ടേ, കഴിഞ്ഞ തവണ ഇത് തന്നെ അല്ലായിരുന്നോ പറഞ്ഞേ? എന്നിട്ടോ സിനിമ തുടങ്ങിയപ്പോ അമ്മച്ചിയുടെ കൺട്രോൾ പോയി. അയ്യോ, എന്നാ കൂവിളിയും കയ്യടിയായിരുന്നു. സിനിമ കാണാൻ വന്നവർ മുഴുവൻ അമ്മച്ചിയെ തന്നെ നോക്കുമായിരുന്നു. ആരും നോക്കി? ആ അമ്മച്ചി അതൊന്നും കാണുകയല്ല. ഇങ്ങോട്ട് ഇറങ്ങേ, ഞങ്ങൾക്കേ ഇനി ഏതായാലും നാണം കെടാൻ ഒക്കുകയല്ല. വയസ്സും പ്രായമായ വീട്ടിലിരിക്കണം കേട്ടോ. നീ കയറി. എന്നാത്തിനടിക്കണിക്കുന്നേ? അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പടം തുടങ്ങിയ എന്റെ പിടി അങ്ങ് വിട്ടുപോകും. അമ്മച്ച അടുത്തിരുന്ന് കൂവി വിളിക്കുകയൊക്കെ ചെയ്ത മക്കൾക്ക് അത് കുറച്ചിൽ തന്നെ അല്ലയോ. കൊറച്ചടക്കിയ അല്ല കവുങ്ങുതോപ്പ് കച്ചവടമായി നടക്കോ? എവിടെ ആ കുറുപ്പ് ഒറ്റ വിലയമ്മ തൂങ്ങി നിൽക്കുകയല്ലേ. പാർട്ടി അവരുടെ പാട്ടിന് പോയി. എന്റെ പെട്രോള് കത്തിയത് മിച്ചം. എന്തായിടി, 2.5 മണിക്കൂറായി, ആകെ 3.5 കിലോ വിറ്റത്. കമ്മീഷൻ കൂട്ടാതെ ഇപ്പണി നടക്കൂല മോനെ. കമ്മീഷൻ കൂട്ടി തന്നാ പിന്നെ എനിക്ക് ഈ പണി മുതലാവില്ല മോളെ. അമ്മച്ചി എന്തിനാ ഈ കോഴിക്കട വന്നിരിക്കുന്നത്? മാണൂനെ കാണാൻ ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ ചെന്നപ്പോ നിന്റെ അപ്പൻ അതിന് തീറ്റാൻ കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇവിടെ വന്നപ്പോ ഗൗരിയായിട്ട് ഓരോന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കായിരുന്നു. കൊച്ചുകുളിയും കൊണ്ട് ടോണിക്കുട്ടിയും മോളിയും സിനിമാക്ക് പോയിക്കുക. ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന വെറുതെ ഓരോ മനോവിചാരങ്ങളാ. തമ്പുരുലു പേതാടി പടം. ആ 117 രൂപ 25 പൈസ, 13 രൂപ 75 പൈസ എനിക്ക്. നിന്റെ ഒരു നക്കാപ്പിച്ച കണക്ക് പോട്ടെ അമ്മച്ചി. ഓല മടി നടത്തുന്ന പോന്നതാ, അതിപ്പോ അവിടെ കിടന്ന് വരണ്ട് കാണും. ആ എന്നാ ഞാനും ചെല്ലട്ടെ. അമ്മച്ചി എന്താ സിനിമയ്ക്ക് പോവാത്? സിനിമ കാണുന്ന ഇഷ്ടല്ലേ? ഓ, ഇഷ്ടക്കേടൊന്നില്ല, പോയില്ല അത്ര തന്നെ. മാത്തുട്ടിച്ചായൻ ഉണ്ടായിരുന്നപ്പോ മാറി വരുന്ന എല്ലാ സിനിമയ്ക്കും എന്നെയും കൊണ്ടുപോയായിരുന്നു. ഇച്ചായന് സിനിമ എന്ന് കേട്ട പ്രാന്ത.
കൊട്ടയ്ക്ക് കത്ത് കയറിയാ പിന്നെ കൈകൊട്ടും മാർപ്പും ബഹളവുമായിട്ട് തീരുന്നിടം വരെ അങ്ങ് കൂടുവാ. ടോണിക്കുട്ടിയുടെ സിനിമ കാണാൻ പോയോ നാനങ്ങാൻ സമ്മതിക്കല. ശ്വാസം അടക്കി പിടിച്ചോണ്ട് കഷ്ടപ്പെട്ട് ഇത് എന്നാത്തിനാ കാണുന്നേ? അവനാണേ ഏറ്റവും പുറകിലുള്ള ടിക്കറ്റ് എടുക്കത്തുള്ളൂ. അതെന്തോന്നാ എല്ലാരും താഴെ ഇരിക്കുമ്പോ നമ്മള് മാത്രം മുകളിലിരിക്കുന്ന ബാൽക്കണി. ആ അതിലിരിക്കുന്നവര് ചിരിക്കും ഇല്ല കരയും ഇല്ല. തീരുന്നത് വരെ ബലം പിടിച്ചോണ്ട് ഒന്നൂരിപ്പ. മാന്യന്മാരൊക്കെ അങ്ങനെയെന്ന് അവൻ പറയുന്നേ. ഓ എനിക്കാണെങ്കിൽ പണ്ടത്തെ ഓരോ ശീലക്കേടുകളല്ലയോ. ചിരി വന്നാ ചിരിക്കണം, ആവേശം വന്നാ കൈയടിക്കണം. അതോ അവരെന്നെ കൊണ്ടുപോവാത്ത അമ്മച്ചിയെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടോട്ടെ? തമാശയില്ല, ഒരു ബലം പിടുത്തവും ഇല്ലാതെ അടിച്ച് പൊളിച്ച് ആഘോഷമായിട്ട് കണ്ടുകളയാം. പോവാ. ഡ്രൈവിംഗ് സ്കൂളെന്നാ അമ്മ ഈ നാട്ടിലെ ചെറുപ്പക്കാര് പിള്ളേർ വിളിച്ചോണ്ടിരുന്നത്. നീ എന്നെ കൊണ്ട് പഴങ്കഥയുടെ കെട്ടയപ്പിക്കണ്ട, നീ പോ മോനെ ദിനേശ. ഇവിടെ വന്ന് വണ്ടി കയറ. അവനെ കൂട്ടിക്കോ. വളപ്പുള്ളിക്കാരെ പറഞ്ഞിട്ട് വല്ല പോവല്ലേ? ഇത് ഭാസ്കരനാ, കൈ എടുക്കടാ. കൈ വെച്ചാ ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും. പിന്നെ കലകിക്കളഞ്ഞില്ലേ? നാളെ പറ്റിയ നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റി. ഒന്നല്ലടാ 9 പ്രാവശ്യം കാണണം. അമ്മച്ചി പടം ഇഷ്ടായോ? കലക്കില്ലേടാ മോനെ ദിനേശ. അയ്യോ എന്താ എന്റെ താക്കോലേ? അമ്മച്ചി അവിടെ വന്നേ. ഒന്ന് മാറിയേ, ഇന്നൊന്ന് മാറ്. നമ്മൾ എവിടെയാടാ ഇരുന്നിരുന്നേ? ദാ ഏതാണ്ട് അവിടെയാ. കസേരയ്ക്ക് നമ്പർ ഒന്നില്ലായിരുന്നല്ലയോ. ദാ കിട്ടിയമ്മച്ചി, ഇതല്ലേ എന്റെ ഈശോയെ. ഇതൊരുപാടുണ്ടല്ലോ. കൊമ്പനക്കാട്ടെ എല്ലാ മുറികളും അലമാരികളും അമ്മച്ചിയുടെ കസ്റ്റഡിയിലാണല്ലേ. അതിന്റെയൊക്കെ താക്കോൽ ഇപ്പൊ മോളിയിലടയില്ല. ഇതും വെച്ച് ഇപ്പോഴത്തെ പെട്ടിയും പൂട്ടും അലമാരയും ഒന്നും തിരക്കാനൊക്കെ ഇല്ല. പണ്ടാ വീടുണ്ടാക്കിയതിന്റെ വെഞ്ചരിപ്പിനെ ഇതെന്റെ കയ്യിലോട്ട് വെച്ച് തരുമ്പോ മാസുട്ടിച്ചാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, കൊച്ചിദേശ കൊച്ചേ സൂക്ഷിച്ചോളും കൊണ്ടു കളഞ്ഞേക്കരുതെന്ന്. ഇപ്പോഴും ഇത് അരയിലുള്ളപ്പോ ഒരു ധൈര്യ. കുരിയച്ഛൻ എവിടെന്നാ ഈ വഴിക്ക്? അമ്മച്ചി വണ്ടിയിലോട്ട് കയറ. കൊമ്പനക്കാട്ടുകാർക്ക് കൊമ്പും പത്രാസും ഉണ്ടാകുന്നതിന് മുമ്പേ ഈ വീട്ട് വരുവാനായിട്ട് കയറി വന്നവനായി കുരിയച്ഛൻ. പത്താന്തരം തോറ്റ് മാത്തുകുടിച്ചായന് മോളിൽ ടൈപ്പ് പഠിക്കാൻ പോകുന്ന സമയത്ത് കടും കൈയും കാണിച്ച് അവളെ വശീകരിച്ചെടുത്തത് ഒരു പേരുദോഷം അന്ന് എനിക്കുണ്ട്. ഒരു ലോറിക്കാരന്റെ കൂടെ കൂത്താറി കണക്കാൻ നാണമില്ലേണ്ടി നീ അമ്മച്ചി തന്നെ അവളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ലെങ്കിൽ പറ അന്ന് നാട്ടുകാരെ കൊണ്ട് അയ്യേലും പറയിപ്പിക്കുന്നൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ അപ്പന അന്തസ്സായിട്ട് അവളെ പിടിച്ചെന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. കാശും പണവും ഇത്തിരി കുറവാണെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് തന്നെയാ കുരിച്ച് നടക്കുന്നേ. ആ എന്റെ മുമ്പിൽ കൂടെ എന്റെ അമ്മായിയമ്മ ഒരു കോഴിക്കച്ചവടക്കാരന്റെ ചക്രാവണിയുടെ പുറകില് പൊത്തിപ്പിടിച്ചിരുന്ന് പോകുന്ന കണ്ടാൽ കലി വരുവോ ഇല്ലയോ? ആരെ തോപ്പിക്കാൻ അമ്മച്ചി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? വാഗത്താനത്തുനിന്ന് അപ്പച്ചന്റെ കയ്യും പിടിച്ച് ഇറങ്ങി പോകുന്ന ആ പ്രായമല്ല ഇപ്പോ, വയസ്സായി.
മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആയി. വയസ്സായാൽ അടങ്ങി ഒതുങ്ങി കർത്താവിനെ ധ്യാനിച്ച് വീട്ടിയിരിക്കണം. എന്നാലേ കഷ്ടപ്പെടാതെയും കഷ്ടപ്പെടുത്താതെ അങ്ങ് മേലോട്ട് പോകാൻ ഒക്കൂ. എന്റെ അപ്പന്റെ കാര്യം അളിയാൻ അറിയാമല്ലോ. മാർക്കറ്റ് ചോടെടുത്തിട്ടുണ്ട്, ഷാപ്പിൽ കൂട്ടാൻ കച്ചവടം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്താ, ദൈവവചനത്തിൽ വലിയ വിശ്വാസമായിരുന്നു. എന്തൊക്കെ അലമ്പുണ്ടാക്കിയാലും വീട്ടിൽ വന്ന് കയറിയ ഒരു മെഴുതിരിയും കത്തിച്ചു വെച്ചൊരു ഒറ്റ ഇരുപ്പ. അതുകൊണ്ടെന്താ നാലേ നാല് ദിവസമാണ് ആശുപത്രി കിടന്നത്. അതിനും വേണം ഒരു ഭാഗ്യം. ഇതിപ്പോ കുടുംബത്തിലുള്ളവരുടെ നോട്ടക്കുറവാന്നല്ലേ മറ്റുള്ളവർ പറയൂ. ഞാൻ പറഞ്ഞാൽ ഒരക്ഷരം കേട്ടിട്ട് വേണ്ടേ? കുട്ടികളാണെങ്കിൽ കടിപ്പിച്ച് എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ രണ്ട് തല്ലാം. തല്ലേണ്ടത് അവനെയാ, അതെനിക്ക് അറിയാൻ പാടില്ല. ചേട്ടല്ല രാഷ്ട്രീയക്കാരന്റെ കുപ്പായിട്ട് പോയി. അവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിഞ്ഞൂടെ. കഴുത്ത് കിടക്കുന്ന ഈ മാല അല്ലെങ്കിൽ ഇത് മതി തല്ലിക്കൊത്ത് കോക്കാ തള്ളാൻ. ഇത് ഒന്നും വേണ്ട, ഈ തള്ളവരിലേറ്റ് മഷി പറ്റി കിട്ടിയാ മതി. മുറിച്ചെടുത്ത് റബർ സീലാക്കി മുദ്രപത്രത്തെ കുത്തും. എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ദാ ഇന്ന് ഞാൻ ചെന്ന് ചേർന്നിരിക്കുന്നു. കഴിഞ്ഞില്ലേ? ഓ ആ ബേബിയാന്നോടാ. എന്തെങ്കിലും കഴിച്ചിട്ടില്ലേ പോകുന്നില്ല? പിന്നല്ലാതെ ഉച്ചക്ക് കഴിച്ചത് മുഴുവൻ ഇത് കണ്ടതോടെ ദഹിച്ചില്ലേ? രണ്ടിനോട് കപ്പ ഇറക്കാറുണ്ടായിരുന്നു, അതും പോയി. എല്ലാം ചേർത്തേ ആ മീന് കുറച്ചൊക്കെ ചൂടായിക്കോ.
ചെല്ലത്തത്തെ പാറാൻ വാ ചെല്ലത്തുമ്പിൽ ചേക്കേറാം 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 ഹേ അക്കം പക്കം ആകാശം അമ്മക്കിന്റെ സമ്മാനം 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 മുങ്ങിപ്പൊങ്ങിൽ ചെല്ലാം മുകളിൽ ചെല്ലാം മഴവില്ലിങ്ങൂ ഞാലേലാട ചെല്ലത്തത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലയോ നീ എവിടെ എത്തിയാടാ കൊച്ചനെ അങ്ങോട്ട് വരകളാ നാണമില്ലല്ലോടോ റിട്ടയർമെന്റിന് എത്രയുണ്ട് 3 കൊല്ലം 24 വർഷത്തെ സർവീസ് ഇതങ്ങോട്ട് ചെല്ലുമ്പളേ സസ്പെൻഷൻ മാത്രമല്ല പെൻഷൻ വരെ തടഞ്ഞിടും അറിയാലോ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ അയ്യോ സാർ കഷ്ടത്തിലായി പോവും കളിച്ചിട്ട് എത്ര രൂപ കിട്ടിയ അമ്മച്ചിക്ക് ഓ നമുക്കൊന്നും കിട്ടുകയില്ല എന്നെ ഇതുങ്ങളൊക്കെ കള്ളക്കളിയല്ലേ ഞാൻ തോറ്റാലും കാശ് പോന്നു ഇവന്റെയാ എന്റെ കയ്യിൽ എവിടെന്നാ കാശ് അതെന്താ കൊമ്പനക്കാട്ടി കാശൊന്നുമില്ലേ മക്കളോട് കാശ് ചോദിച്ചാ അമ്മച്ചിക്ക് എന്നാത്തിനെ ഇപ്പൊ കാശും ചോദിക്കത്തില്ലയോ സാർ തന്റെ പേരെന്താന്ന് പറഞ്ഞേ ബെന്നി ബെന്നി കൊമ്പരക്കടൽ ഓ തൽക്കാലം വിടുക ഇനി ഇങ്ങനെ ഉണ്ടായ ഇതുപോലെ ആയിരിക്കില്ല അമ്മച്ചി എന്നാട്ടെ അപ്പൊ ഇവരെ വിടുന്നില്ലേ അമ്മച്ചി പോലെ തന്നെ ഇവര് മാനസാന്തരപ്പെട്ടിരിക്കുക ഇനി കളിക്കില്ല അല്ലയോടാ സാറോട് മാപ്പ് പറഞ്ഞിട്ട് വേഗം വാ പോയിട്ട് അതെ നല്ല രണ്ട് കുർബാന കൊടുത്താലേ അവന്റെ മാനസാന്തരം ശരിക്കും അങ്ങോട്ടാവും അതുകൊണ്ട് അമ്മച്ചി ഇപ്പൊ പൊയ്ക്കോ അവൻ പുറകെ വന്നോളൂ കേളു പോലീസ് ശരിക്കൊന്ന് വരണ്ടു ഇത് കേസൊന്നും ആക്കൂലെന്ന് എനിക്ക് സർക്കിളിനെ കണ്ടപ്പോ തന്നെ അറിയായിരുന്നു എന്തൊരു മര്യാദയോടുകൂടി അങ്ങനെ പെരുമാറിയെന്ന് അറിയാമോ പൊന്നു മോനെ പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന നിയമവിരുദ്ധല്ലെന്ന് പറഞ്ഞ് ശരിക്കും ഉപദേശിച്ചു ഒരു 10 മിനിറ്റ് കഴിയുമ്പോ വിടുകയും ചെയ്തു അയ്യോ ചീട്ട് കളിച്ച് പിടിച്ചവരോട് ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്ന വേറൊരു പോലീസ് സ്റ്റേഷൻ ഈ ലോകത്തുണ്ടാവില്ല അതെ എന്തൊരു അത്ഭുതമല്ലേ കൊനിച്ചു നിർത്തി എത്ര കുർബാന കിട്ടി മോനെ അത് പറ കുർബാനെ കൂടെ ഉണ്ടായിരുന്ന പ്രതിയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടേ കേളു പോലീസിനെ നല്ലൊരു ആടിനെ ബ്രാത്ത് വെച്ച് കഴിക്ക് ആ ചതവൊക്കെ ഒന്ന് കൊണപ്പെടാൻ നല്ലതാ ഈ മോട്ടർ ഒന്ന് ശരിയാക്കി തന്നാ ഞാൻ ഉണ്ടാക്കി തരാം ചതവൊന്നുമില്ലെങ്കിലും ബ്രാത്ത് കഴിക്കണത് നല്ലതാ കർത്താവേ അതിന് ആക്രി കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഈ 500 രൂപയ്ക്ക് മേടിച്ച ക്നാപ്പ് നേരെയാണല്ലോ മാറിക്കോട്ടെ ഇതിനാണ് മോളെ എച്ചിത്തരമുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറയണത് അമ്മച്ചിയും കൊണ്ടുള്ള ചുറ്റിക്കളി നിർത്താറായി കുട്ടാ സ്റ്റേഷനിൽ കിട്ടിയതിന്റെ ബാക്കി കുർബാന കൈക്കൊള്ളാൻ റെഡി ആയിക്കോ കുറച്ച് കാലമായി നീ വല്ലാതെ അങ്ങ് മിടുക്കനാകുന്നുണ്ട് ഞങ്ങളുടെ അമ്മച്ചി എന്താ നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ളതാണോടാ കൊമ്പനക്കാടന്മാരെ നീ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല കയ്യും കാലും കെട്ടി കാവുംകുളത്തെ താത്ത ഞങ്ങൾ അറിയോ ബെന്നിയെ വയസ്സുകാലത്ത് അമ്മച്ചിക്ക് നിങ്ങൾ കൊമ്പനക്കാടന്മാരെ ചെയ്യേണ്ടതേ തല്ലും കൊല്ലും ഒന്നുമല്ല വല്ലപ്പോഴൊക്കെ നടത്തി എന്നിരുന്ന് അമ്മച്ചിക്ക് സുഖമാണോ അമ്മച്ചിക്ക് വല്ലതും വേണോ അങ്ങനെ സന്തോഷമായിട്ട് നാലക്ഷരം ഉണ്ട് അമ്മച്ചയും കൂട്ടി വല്ലപ്പോഴും സിനിമയ്ക്കോ വിരുന്നിനൊക്കെ പോവുക എണ്ണയോ അരിഷ്ടോ കുഴമ്പോ എന്താ തീരുന്നെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി മേടിച്ചു കൊടുക്ക അത്രേ വേണ്ടു സന്തോഷമായിക്കോളും പാവാ സ്വന്തം വീട്ടിൽ കിട്ടാത്തോണ്ടാണല്ലോ പുറത്തു പോകുന്നത് ചോര തിളച്ചുകൊണ്ടൊന്നും അരി വേവില്ല ബെന്നിയെ അമ്മച്ചി എനിക്ക് എന്റെ സ്വന്തം അമ്മച്ചയെ പോലെ അമ്മച്ചിക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞ ഇനിയും ഞാൻ കൊണ്ടു അമ്മച്ചിക്ക് ചീട്ട് കളിക്കണം തോന്നി ഇനിയും ഞാൻ കളിപ്പിക്കും അതിന് ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് ഓടില്ല മക്കളെ പോ
മസില് പോരാ, കൈയെടുക്ക്. എടാ ഷാജുവേ, നിനക്ക് കണ്ടൊത്ത് രഘുവിനറിയില്ലേ, കറുത്ത് പൊക്കമായിട്ട് നല്ല മസിലൊക്കെ ഉള്ള. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കുന്നു. ആ അപ്പ രഘു ഒരു ദിവസം കള്ളു കുടിച്ച് ബോധമില്ലാതെ അവനെന്റെ അപ്പൻ ചാക്കോ മാപ്പിളയ്ക്ക് ഇട്ടൊന്ന് തല്ലി. എനിക്കങ്ങോട്ട് പെരുത്ത് കയറിയില്ലേ, നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ വളവിൽ വെച്ച് ഞാനും അവനും തമ്മിൽ കോർത്തപ്പോ നീ ഉണ്ടായിരുന്നല്ലേ അവിടെ. അവന്റെ അത്രയും മസിൽ ഉണ്ടോ ആ ബെന്നി കുമ്പരക്കാരന്. ചെങ്ങായിമാരൊക്കെ ആവുമ്പോ അതൊക്കെ വേണ്ടി ആദ്യം പറഞ്ഞു കൊടുക്കാൻ. ചെല്ലിയല്ലേ ബാബാ, നമുക്ക് തുരുമ്പ് തരേക്കാം. ഹലോ, ടോണിക്കുട്ടിയാന്നോ? ആ അമ്മജി, മോളില്ലേ അവിടെ? നിനക്കെന്നടാ സുഖമില്ലയോ? ഒച്ചൊക്കെ എന്നാ ഒരുമാതിരി ഇരിക്കുന്നേ. എനിക്കൊന്നുമില്ല അമ്മജി, മോളി ഒന്ന് വിളിച്ചേ. എന്നാണേലും നീ അമ്മച്ചിയോട് പറയടാ. അമ്മച്ചിക്ക് എന്നാ പറഞ്ഞാ മനസ്സിലാകല്ലേ. മോളിയെ, എടി മോളിയെ. എന്താ മോളെ? ടോണിക്കുട്ടിയാ, അവൻ എന്തോ നല്ല ഏനക്കേടുണ്ട്, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്താ ടോണിച്ചായ? ആ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, കേട്ടാ മതി. അവിടെ നമ്മുടെ കുന്നുംപുറത്തെ ഷാപ്പിൽ ചെറിയൊരു പ്രശ്നം, കുടിച്ചോര് ചിലർ ഛർദിക്കുകയോ ആശുപത്രി കൊണ്ടുപോയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരാളെ കാണാൻ പോവുക, എനിക്കിപ്പോ ആ വഴി അങ്ങോട്ട് വരാൻ ഒക്കുകയല്ല. നീ ഒരു കാര്യം ചെയ്യ്, മക്കളെ കൂട്ടി നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആ കുരുടിമുക്ക് വഴി കട്ട് റോഡിന് പോയാൽ മതി കേട്ടോ. കാർ എടുത്തോ, ഗ്ലാസ് കയറ്റിട്ടേക്കണം. അമ്മച്ചോട് തൽക്കാലം ഒന്നും പറയണ്ട. ടോണിക്ക് എന്തോ സുഖമില്ല, ഞാൻ ചോദിച്ചിട്ട് മോളി ഒന്നും പറയുന്നില്ല. നീ ഒന്ന് പോയി ചോദിക്ക്, എന്തായാലും അമ്മച്ചോട് കൂടെ ഒന്ന് പറയാൻ പറ. കൊച്ചുകളെയും കൊണ്ട് എങ്ങോട്ടടി പോന്നേ? എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞാൽ മറ്റുള്ളവരോട് നോക്കുക. നിങ്ങൾ ഇത് റപ്പായി ചേട്ടനാ, മാറേ ഒന്ന് മാറേ. വണ്ടി ഇവിടെ എത്തുന്ന കള്ളെടുത്തു കൊടുക്കാൻ അല്ലാതെ എനിക്കൊന്നും അറിയില്ല സാറേ. കൊമ്പനക്കാരന്മാർക്ക് കാശുണ്ടാക്കാൻ പാവങ്ങളുടെ ജീവൻ വേണം. എന്നെ ഉപദ്രവിക്കില്ലേ. എന്റെ അപ്പം കുടിച്ചിരുന്നു, എനിക്കൊന്നും അറിയില്ല. സ്ഥിരക്കാരൊക്കെ പെട്ടിട്ടുണ്ട്. ആ കടവത്തെ ആശുപത്രി എന്ന് നോക്ക്, അവിടേക്ക് എല്ലാരും കൊണ്ടുപോയിരിക്കണം. ഇവനെ ഞാനൊന്ന് പെരുമാറിയിട്ടില്ല. എടാ രജ, അപ്പനെ കുടിച്ചിട്ടുണ്ടോടാ? അറിയില്ല, ഞാൻ ആശുപത്രിയിലൊന്നും. എട്ട് പേരെ ആശുപത്രിയിലുള്ളൂ, അതിലില്ല. രാവിലെ മുതൽ കുടിച്ചവരല്ലേ, ഓരോന്നൊക്കെ എവിടെയൊക്കെ വീണെടുക്കുന്ന ആര് കണ്ടു? അപ്പ എന്തടാ കിടന്നു കയറുന്നത്? നിന്റെ അപ്പൻ ചത്ത. എന്താടാ? എന്താന്നറിയില്ല, എനിക്ക് എന്റെ അപ്പനെ കാണണമെന്ന് കൊതി തോന്നുന്നു. എന്താ എന്ന് മോന്താന്നും പോയില്ലേ? മോന്താൻ പോണു, നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കാലത്തെ എഴുന്നേറ്റ് പരുത്തിക്കുരു, പിണ്ണാക്ക്, വൈക്കോല്, പിന്നെ നിന്റെ അമ്മയുടെ തേങ്ങ ഇങ്ങോട്ട് നടക്കണ്ട. ഹാ, നാളെ തൊട്ട് നീ കഞ്ഞി ചോറൊന്നും വേണ്ട, ഞാനും പുല്ലി എന്നാ പോവാ. നീ ആ എം എൽ എ ഒന്ന് ഫോണിൽ കിട്ടും നോക്ക്, ഞാൻ പിന്നെ വിളിക്കാം. എന്തായി? 18 പേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില സീരിയസ് ആ. ഒരു ഓട്ടോ ഡ്രൈവർ വാസു, അയാളുടെ കൂടെ നാട്ടുകാർ വയലണ്ട. ഡോക്ടർ രാജീവായിട്ട് സംസാരിച്ചില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കണ്ട. ഞാൻ എ സി പി ആയിട്ട് സംസാരിച്ചു. തൽക്കാലം ഒന്ന് മുങ്ങി നിന്നേ പറ്റൂ, അറസ്റ്റ് ഒഴിവാക്കാൻ വേറെ വഴിയില്ല. അറസ്റ്റ് ഉണ്ടാവൂല്ലേ ഇങ്ങനൊരു ഇഷ്യൂ ആവുമ്പോ? അല്ല, ഷാപ്പിന്റെ ലൈസൻസ് അമ്മച്ചിയുടെ പേരില്ല. മൈ ഗോഡ്. അമ്മച്ചൊന്ന് സ്റ്റേഷൻ വരെ വരണം. ഉം.
കൊമ്പനക്കാട്ടിൽ കൊച്ചു ത്രേസ്യ. അതെ, വന്നോളൂ. അമ്മജി വാ. ആ എസ് ഐ ഒന്ന് കാണണം. ഡോണ്ട് വറി, ഞാനെല്ലാം നോക്കിക്കോളാം. ഇതിപ്പോ ജാമ്യം കിട്ടിയതാ അല്ലേ വക്കീലേ? അതെ. അപ്പോ കേസിനും വിസ്താരത്തിനൊക്കെയായി ഇനിയും കോടതി വിളിപ്പിക്കും, അങ്ങനെയല്ലയോ? എന്തായി? ഓ, ഒരു വിധത്തിൽ ജാമ്യം കിട്ടി. ആശുപത്രിയിൽ കിടക്കുന്നതില് ഒരുത്തന്റെ കാര്യം ഇച്ചിരി കുഴപ്പമാ. കുറെ അലവലാതി നാട്ടുകാരും കൂടിയിട്ടുണ്ട് അവന്റെ കൂടെ. എലിയമ്മേ, അമ്മച്ചെ കൊണ്ട് കിടത്തിക്കോ, നല്ല ക്ഷീണം ഉണ്ടാവും. 5-8 ലക്ഷം രൂപ ഒരൊറ്റ അടിക്കങ്ങ് പൊട്ടി. ആ ഷാപ്പിന് നമുക്ക് വേണ്ട ചായ. ആ ഷെറിനും കുരിച്ചിനൊക്കെ വന്നിട്ടുണ്ട്, ഊണ് കഴിച്ചു ഉറക്കുവാ. ഇച്ചേനെ കഴിക്കാൻ എടുക്കട്ടെ. എങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും? ഓ, ഒന്നും വേണ്ട. എടി, ഇതൊന്നും ആരും അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല. ഒരു ബിസിനസ് ആവുമ്പോ ചില അടികളൊക്കെ കിട്ടും. എന്നാലും അമ്മച്ചി ഇവിടെ ഒറ്റ കെട്ടിച്ച് നീ നിന്റെ കെട്ടിയുള്ള മക്കളെ മാത്രം നേരത്തിന് അങ്ങ് മാറ്റി നിർത്തിയല്ലോ. അല്ലേലും സ്വന്തം അമ്മച്ചന്റെ പേരിൽ ആരെങ്കിലും കള്ളുഷാപ്പ് നടത്തുവോണിച്ചന്റെ അമ്മച്ചി ഇറക്കിക്കൊണ്ട് വന്നില്ലയോ? പിന്നെന്താ? പാർട്ടി സെക്രട്ടറി വഴിക്ക് ഞാൻ കേന്ദ്രത്തിൽ ഒരു പിടിമുറുക്കിട്ടാ ഇപ്പൊ ജാമ്യം കിട്ടിയത്. ആ വകയിൽ കുറെ രൂപ എനിക്കും ചെലവായിട്ടുണ്ട്. രൂപ ചെലവാക്കി കേന്ദ്രത്തിൽ പിടിക്കാൻ ഞാൻ പറഞ്ഞോടാ നിന്നോട്. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനും എനിക്കറിയാം കേട്ടോ. അതിനിവിടെ വേറെ ആരും കൈയും കാലോട്ട് അടിക്കണ്ട. അമ്മച്ചിയുടെ പേരിൽ ലൈസൻസ് എടുക്കുമ്പോ ഞങ്ങളോട് ആരോടും ചോദിച്ചായിരുന്നു? അത് തന്നെയല്ല, ഒരുത്തര അത്യാസന്ന നില ആശുപത്രി കിടക്കുക, അവനെങ്ങാനും ചത്തുപോയാൽ കൊമ്പനക്കാട്ടെ അമ്മച്ചിക്ക് അന്ത്യകുതാശ കൊടുക്കാൻ വികാരി അച്ഛനെ കൂട്ടി ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ബാംഗ്ലൂർ വിളിച്ച് ജോയിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കണമല്ലോ. എന്ത് കാര്യം? ഇപ്പൊ തന്നെ ഈ കേസിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവായി, അതുകൊണ്ട് തീരുവോ? ഇല്ല, ഇനിയും വേണം ലക്ഷങ്ങൾ. ഇതൊക്കെ ഇവക്കും ഇവിടെ പിള്ളേർക്കും കൂടെ ആവശ്യപ്പെട്ടതാ. എന്താ കാര്യം പോട്ടെ, കൊമ്പറക്കാട്ടെ സ്വത്തും പണം കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ സ്വീകരിച്ചത്. ഇയാള് കുറെ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിട്ട്. കണ്ടവന്റെ ലോറി ഓടിച്ചു നടന്നിരുന്ന കുരിയച്ഛൻ, പിന്നെ ലോറി വാങ്ങിയത് മുതലാളിയായതൊക്കെ കൊമ്പനക്കാട്ടെ കാശ് കൊണ്ട് തന്നെ. ഈ എച്ചിത്തരം വിളിച്ചു പറയും, ഇടക്കിടക്ക് അതുകൂടെ ഒന്ന് ഓർത്തോണം കേട്ടോ. അതേടാ, കുരിയച്ഛൻ എച്ചിയാ, എന്നപ്പ മാർക്കറ്റ് ചോട എടുത്തിട്ടുണ്ട്, കള്ളുഷാപ്പി മീൻ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും കുരിയച്ഛൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന സത്യ ക്രിസ്ത്യാനിയാ. എനിക്കിതിനൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. ലോറി ഓടിച്ചിട്ടാണെങ്കിലും കുരിയച്ഛൻ അഭിമാനം പറ്റി ജീവിച്ചിട്ടില്ല. പാടി എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ട കുടുംബസ്വത്ത് എടുത്ത് ഈ കേസിന് ചെലവഴിക്കാൻ പറ്റുകയല്ല. കുടുംബസ്വത്ത് ഒന്നും എടുക്കാതെ തന്നെ ഈ കേസ് നടത്താനുള്ള വക ടോണി വേറെ കണ്ടിട്ടുണ്ട്. അത് ഓർത്ത് ആരും ഉറക്കങ്ങൾ വേണ്ട. കുഞ്ഞോളാ, എന്താടി? ഞാൻ അമ്മച്ചിരെ കൊടുക്കാം. അമ്മച്ചി, ഇതാ കുഞ്ഞോള. അമ്മച്ചിയുടെ വിശേഷങ്ങളൊക്കെ നീ അങ്ങ് പറഞ്ഞാ മതി. ഇതാ സ്വഭാവം, പിന്നെങ്ങനെ? നിന്നെ വന്നൊന്ന് കാണണമെന്ന് എപ്പോഴും വിചാരിക്കും. അതെങ്ങനെയാ, കോടതി സ്റ്റേഷനും വിസ്താരവും ഒക്കെ ആയിട്ട് നിനക്കൊരു ശാലം പോലും ഒഴിവില്ലല്ലോ. എന്റെ കർത്താവേ, തീ തിന്നുമ്പോ അത് ചങ്കിയെ കെട്ടുകയും കൂടെ ചെയ്താലോ? നീ അങ്ങ് ഊഞ്ഞു പോയില്ലോടിയേ. ഓ, ഇനിയിപ്പോ ഊഞ്ഞാൽ എന്നാ വളഞ്ഞാൽ എന്നാ? ഞാനേ ഇച്ചിരി ഉണ്ണിയപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. കൊണ്ട് അങ്ങോട്ട് വരാന്ന് വെച്ചാ അവിടെ പത്രാസുകാരൊക്കെ വന്നിരിക്കുമല്ലോ. വേലിക്ക കൊണ്ടുവന്നേ തിന്നു ഓടിയേ. നമ്മുടെ വേലിക്കും പാടത്തും ചെളിയിലൊക്കെ തന്നെ അല്ലായിരുന്നു ഓടിയേ. എന്നാ നിനക്ക്, ഞാൻ ഇപ്പം വരാം. നീ അവിടെ നില്ല്, ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കുഴലപ്പ അച്ചപ്പൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നുവാൻ തോന്നും. നീ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക രുചിയാ. പണ്ട് പാടത്ത് പണിക്ക് വരുമ്പോ ആ തൂക്കുപാത്രത്തിൽ നീ കൊണ്ടുവരാനുള്ള വെള്ളച്ചോറും തലേനത്തെ മീൻ കൂട്ടാനോ ഇപ്പോഴെന്നെ നാക്കേലുണ്ട്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെയാ. ഇനി കുഞ്ഞുമറിയത്തിന്റെ പലഹാരം വേലിക്ക് വന്നാ കിട്ടുകയില്ല. വേണമെങ്കി അങ്ങ് അമേരിക്കയിലോട്ട് വരണം. അതെന്നാ? ഞാൻ അമേരിക്കയ്ക്ക് പോവാടി, പോകുമ്പോ കൊണ്ടുപോകാനുണ്ടാക്കിയതല്ലേ ഇതൊക്കെ. നേരാണോടി? ഇളയ മോൻ തോമസ് കുട്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക. വിസായും വിമാനത്തിന്റെ ടിക്കറ്റും ഒക്കെ കൊടുത്തു വിട്ടത് മിനിഞ്ഞാന്ന് കിട്ടി. നീ ഭാഗ്യമുള്ള കുഞ്ഞുമറിയേ. ഓ, എന്നാ ഭാഗ്യവ?
ഇവിടെ ഈ പാടവും പറമ്പും പള്ളിയും ഒക്കെ ആയിട്ട് നടന്നിട്ടേ അവിടുത്തെ ഓരോ സ്ഥലപ്പേരുകളെ നമ്മുടെ കിനാശേരി ചാത്തോത്തുമുക്ക് പടിയെ കണ്ടി കേക്കുമ്പം തന്നെ എന്നാ സുഖവാ. ഇത് ഞാൻ വിമാനം ഇറങ്ങുന്ന സ്റ്റോപ്പിന്റെ പേര് കേക്കണ്ടേ നിനക്ക്? ആ അയ്യോ പിന്നെയും മറന്നു. ഓ ഒരാഴ്ച എടുത്ത് അതൊന്ന് വായിച്ചു പഠിക്കാൻ. ആ സാൻ ഫ്രാൻസിസ്കോ. മൂത്തവൻ അങ്ങ് ഫിലാഡൽഫിയല. ആമക്കളെ അമേരിക്കയിലെ നഴ്സന്മാർക്ക് കെട്ടിച്ചുവിട്ട തള്ളമാരെ ശിക്ഷിക്കാൻ ദൈവം തമ്പുരാൻ അറിഞ്ഞിട്ട സ്ഥലപ്പേരുകൾ അമേരിക്കയിൽ മൊത്തം. ഈ വയസ്സുകാലത്ത് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്റെ കർത്താവേ? അതിന് അവരെ കൊണ്ടല്ലേ അവിടെ. അതുങ്ങൾ അമ്മച്ച അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുമ്പോ നീ വേറൊന്നും ആലോചിക്കണ്ട. ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നേഴ്സത്തി രണ്ടാമത് പെറ്റിട്ട് അഞ്ചു മാസം കഴിഞ്ഞു. അവിടാണെങ്കിൽ വീടടച്ചു കിടക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു, അവക്ക് ഇവിടുത്തെ 8,000-10,000 ഒക്കെ ആ ശമ്പളം. ഞാനാണെങ്കി പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും, കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും, ശമ്പളവും വേണ്ട. ചത്തുപോയവരൊക്കെ കയറ്റിക്കൊണ്ടു വരാൻ വിമാനത്തിനൊക്കെ ഭയങ്കരം ചാർജ് ആവൂല്ലയോ? ഓ ചത്തു കഴിഞ്ഞ പിന്നെ അമേരിക്ക ആയാലെന്ന കിനാശേരി ആയാലെന്ന കാലത്ത് ഞാൻ പോകും. പോകുമ്പോ എന്റെ മുമ്പിലൊന്നും ഒന്ന് നിന്നേക്കരുത്. ഭൂമിന്റെ ഒരേ കൃഷിയൊക്കെ വേറെയുണ്ട്. ഒറ്റ മോളല്ലേ ഒക്കെ ഒക്കെ തന്നെ. പിന്നെ കോഴി ആട് താറാവ് ഇതിന്റെ ഒക്കെ വരുമാനം അതും. അമ്മച്ചേ ഇത് നമ്മളെ സീറേറ്റന്റെ മോളെ കാണാൻ വന്ന ആൾക്കാരാ. എടീ നിനക്ക് ആളെ ബോധിച്ചോ? ആ പോക്കിന്റെ അർത്ഥം തന്നെ എത്രയും പെട്ടെന്ന് നടത്തിയാ മതി എന്നല്ലേ. അമ്മച്ചി ഇങ്ങോട്ട് പോര്, ഞാൻ മാടൂന്ന് കണ്ടേച്ചും വരാം. അതേ സഖാവേ, സ്ത്രീധനം കുറവാന്തേച്ച് കമ്മീഷൻ കുറയില്ലട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ സഖാവിന്റെയും കല്യാണം നടത്തിയ പോലെ എടുത്തോ പിടിച്ചോ നടത്താൻ പറ്റില്ല. കോഓപ്പറേറ്റീവ് ബാങ്കിന് കുറിയൊന്നും കിട്ടണം. അതൊക്കെ കിട്ടുന്നു. എടുത്തോ പിടിച്ചോ എന്നാണ് നടത്തുന്ന കല്യാണമാണ് കല്യാണം, അല്ലാതെ ഇവനെ പോലെ ലോകം മുഴുവൻ പെണ്ണും കണ്ടു കിടന്നാൽ അവസാനം കെട്ടാൻ നേരത്തെ അങ്ങോട്ട് എടുക്കാനാവും. എന്തോ അല്ലോ, ഞാൻ അവരെ വഴിയിൽ നിർത്തിയ. ഹലോ, അപ്പൻ ചോദിച്ച കള്ളു കൊടുക്കരുന്ന് നീ ആ ചെത്തുകാരൻ പരമനോട് പറഞ്ഞ. പൂവ് പറഞ്ഞു. ചാരായം കൊടുക്കരുന്ന് വാറ്റുകാരൻ ചന്ദ്രനോട് പറഞ്ഞ. പറഞ്ഞല്ലോ. നീ എന്നെ അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഒന്ന് പോവപ്പ, ഇനി കിനാശേരി പഞ്ചായത്തിന് അപ്പുറം ഒരു തുള്ളി പോലും കിട്ടില്ല. അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, ധ്യാന കേന്ദ്രം, മുട്ടുമ നിർത്തി പ്രാർത്ഥന, ചൂടുവെള്ളം, ഉപദേശം. ദുഷ്ട, നിനക്ക് ഞാൻ വെച്ചണ്ട്ര ദ്രോഹി. എങ്ങടേ പോണത്? എനിക്ക് ഇഷ്ടം കൊടുത്തി ഞാൻ പോ, നീ വരണ. അന്നം മുടക്കി കേട്ടിട്ടുണ്ട്, കള്ളു മുടക്കി ആദ്യമായിട്ട് കേക്കണ. അമ്മച്ചി ഇത് എന്താ ആലോചിച്ചോണ്ട ഈ ഇരിപ്പിരിക്കണത്? ഓ ഒന്നുമില്ലടാ. അമ്മച്ചി എണീച്ചേ ഇന്ന് വാ. അമ്മച്ചി അമ്മച്ചി ഈ ഇരിപ്പ അമ്മച്ചിക്ക് തീരെ ചേരാത്തത്. സന്തോഷായിട്ടിരിക്കുമ്പോ അമ്മച്ചി കാണാൻ എത്ര സുന്ദരിയാണെന്നറിയോ? പോടാ ചെറുക്ക, ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. മാത്തുട്ടിച്ചായന്റെ ഒപ്പം വാഗത്താനത്തൊന്നും രാത്രിക്ക് രാത്രി ആ ലോറി കയറി പോരുമ്പോ എങ്ങോട്ടാ പോന്നെന്നോ എവിടെ ചെന്നെത്തുന്നോ വല്ലതറിയാവോ? പെട്ടെന്നും കൊല്ലുന്നൊക്കെ പറഞ്ഞ് അപ്പനും മാങ്ങളന്മാരും നടക്കുമല്ലയോ? അന്നെനിക്ക് 17 വയസ്സ. കിനാശേരി വരുമ്പോ ഞങ്ങളടുത്ത് എന്നാ ഉണ്ടായിരുന്നേ? കുഞ്ഞുമറിയാൻ കുറച്ച് മരച്ചീനിയുടെ തണ്ട് തന്നത് നട്ടുണ്ടാക്കി. മരച്ചീനിയും ഉണക്കമീനും അല്ലേ കഞ്ഞി വെക്കും. വേറെ അടുക്കള പണി ഒന്നുമില്ല. എന്നാലും വയലിലെ പണിക്ക് പോവാൻ ഇച്ചായും വിടുകയില്ല. കുഞ്ഞുമറിയത്തിന്റെ ചീത്തവിളി കേക്കാൻ മേലാഞ്ഞിട്ടാ പിന്നെ വിട്ടത്. എന്റെ ഉടുപ്പേല് വയലില് ചെളി കാണുമ്പോ മാത്തൂട്ടിച്ചാൻ അങ്ങ് സങ്കട. അപ്പോഴൊക്കെ പറയും നിന്റെ അപ്പൻ കെട്ടിച്ചു വിട്ടവരെക്കാളൊക്കെ വലിയ നിലയില് എന്റെ കൊച്ചു തേച്ച കൊച്ചിനെ ഞാൻ വാഴിക്കുമെന്ന്. ആ വാശിയല
കൊമ്പന കാട്ട് വീടും 1000 ഏക്കർ പറമ്പും ഒക്കെ ഉണ്ടായേ. ഒന്നിലും ഒരു കുറവും വെച്ചിട്ടില്ല. ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു തന്നു. ഒന്നൊഴികെ പാകത്താനത്തോട്ട് ഒരിക്കൽ കൂടി പോണെന്നുണ്ടായിരുന്നു എനിക്ക്. എന്നൊക്കെ ആണേലും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതല്ലയോ. പൈസ ആവുമ്പോ അവിടെ ഞങ്ങൾ ആരും തിരിച്ചറിയാത്ത കാലത്ത് ഒരിക്കൽ കൊണ്ടുപോവാന്നായിരുന്നു മാത്തൂട്ടിച്ചായൻ പറഞ്ഞ്. അതിനു മുമ്പ് ഇച്ചായനങ്ങ് പോയില്ലയോ? അതിനിയും പോവല്ലോ. അമ്മച്ചിയെ വാഗത്താനത്തേക്ക് കൊണ്ടുപോവാനല്ലേ നല്ല തണ്ടും തടിയുള്ള മൂന്നാമക്കളെ മാത്തൂട്ടിച്ചായൻ തന്നേച്ചു പോയത്. ഓ, അവർക്കൊക്കെ തിരക്കല്ലയോ. പറഞ്ഞിട്ട് അവര് കൊണ്ടുപോയില്ലേ മാത്തൂട്ടിച്ചായനെ സഹിക്കയില്ല. അതുകൊണ്ട് അവരോട് ഈ വകയൊന്നും ഞാൻ പറയത്തും ഇല്ല, ചോദിക്കത്തും ഇല്ല. ഇനിയിപ്പൊ അങ്ങനെ വലിയ ആശയൊന്നും ഇല്ല. കർത്താവ് വിളിക്കാന്നേ അങ്ങ് പോവായിരുന്നു. എങ്ങനെ 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 കർത്താവ് വിളിച്ച അമ്മച്ചി അങ്ങ് പോവോ? ദേ എന്റെ സമ്മതം ഇല്ലാതെ അങ്ങനെ മരിച്ചാണ്ടല്ലോ കൊന്നുകളെ ഞാൻ. ഇനി കർത്താവ് വിളിക്കാണെങ്കിൽ പറഞ്ഞേക്കണം, റെജിയോട് ചോദിക്കാതെ വരാനൊക്കെ. ഞാൻ എന്റെ ഒരു ആശ പറഞ്ഞ അമ്മച്ചി കേക്കോ? എന്നതാടാ? കേക്കോന്ന് പറ, എന്നാലേ ഞാൻ പറയുള്ളൂ. ശരി, കേക്കാം. അമ്മച്ചി ജനിച്ചു വളർന്ന നാട് എനിക്കൊന്ന് കാണണം. അമ്മച്ചി പോയിരുന്ന ഭാഗത്താനത്ത് ആ പള്ളി, പഠിച്ചിരുന്ന സ്കൂള്, എല്ലാം. അമ്മച്ചി വരൂ എന്റെ കൂടെ. വെളുപ്പിനെ പോയ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് കൊമ്പനക്കാട്ട് എത്തിച്ചേക്കാം. അതുപോലെ ദേ എന്റെ ആശയ കേക്കാന്ന് അമ്മച്ചി വാക്ക് പറഞ്ഞതാ. ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഇത് എങ്ങോട്ടായി കൊച്ചോളിപ്പാൻ കാലത്ത്? അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അക്കാമാരെ പേര കൊച്ചിന്റെ മാമോദീസയുടെ കാര്യം. കൊമ്പം പറമ്പത്ത് നിന്ന് എല്ലാരും കൂടി ഒരു വണ്ടി പിടിച്ചങ്ങ് പോവാ. പിള്ളേരെ എഴുന്നേൽക്കുമ്പോ നീ അങ്ങ് പറഞ്ഞേരെ. ഗൗരിയുണ്ടോ? വാഗത്താനം വരെ കാശ് കൊടുക്കാതെ കിട്ടുന്ന യാത്രയല്ലേ അമ്മച്ചി, അതവള് വെറുതെ കളയോ? മാത്രമല്ല, ഒരു ചാക്ക് ചേന, കുറച്ച് ചേമ്പ്, കൂർക്ക, ഇതൊക്കെ ചാക്കിലാക്കി പുറകിലിട്ടിരിക്കുക. ഒത്താവിടത്തെ ചന്തയില് വിൽക്കാലോ. അത് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നന്നായി. വണ്ടി ഇതെന്നെ സ്വന്തം ചെങ്ങായും മൊയ്തുവിന്റെ കടം മേടിച്ചതാ. അപ്പോ അമ്മച്ചിയുടെ നാട്. ഒത്തിരി മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങളെ കൂട്ടുകാരെല്ലാം കൂടെ അലക്കും കുളിയും മത്സരിച്ച് നീന്തലുമായിട്ട് ആ കടവത്ത് തന്നെയായിരുന്നു. അമ്മച്ചി ജനിച്ചു വളർന്ന വീട്, പിച്ചു വെച്ച് നടന്ന മുറ്റം. ജാനകിയും ഞാനും ആയിരുന്നു കൂട്ട്. ഒരേ ബെഞ്ചിലിരിക്കൂ, ഒരുമിച്ചേ എവിടെയും പോത്തുള്ളൂ. അമ്മച്ചിയുടെ ആ കൂട്ടുകാരിയെ നമുക്കൊന്ന് തിരക്കി നോക്കിയാലോ? വെറുതെ. ഏയ്, നമ്മൾ ആരെയും കാണുന്നില്ല, നമ്മൾ ആരും തിരിച്ചറിയുന്നുമില്ല, അങ്ങനെയല്ലേ അമ്മച്ചി? ഞങ്ങളുടെ പള്ളിയാ. എന്റെ മാമോദീസ നടന്നതും ഞാൻ ആദ്യ കുർബാന കൈകൊണ്ടതും എല്ലാം ഈ പള്ളിയിൽ വെച്ചാ. എന്താ അമ്മച്ചി? 52 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പടികെട്ടിൽ വെച്ച മാത്തൂട്ടിച്ചാൻ ആദ്യമായിട്ട് എന്നെ ഇഷ്ടവാന്ന് പറഞ്ഞത്. കൊച്ചു ത്രേസ്യ കൊച്ചേ, എനിക്ക് നിന്നിഷ്ടമാണ്.
ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ? ഈ ചായം വിളിച്ച ഏത് കാട്ടിലേക്കായാലും കടലിലേക്കായാലും ഞാൻ ഇറങ്ങി വരും. ഒരുപാടായില്ലേ, ചെന്ന് വിളിച്ചാലോ? സ്വന്തം അപ്പന്റെ അമ്മയുടെ കല്ലറയല്ലേ,
അമ്മച്ചി വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരട്ടെ. ഇനി ഒരിക്കൽ കൂടി നമ്മളിങ്ങോട്ട് വരില്ലല്ലോ. അമ്മച്ചി. എന്താ അമ്മച്ചി? ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പച്ചനും അമ്മച്ചിയും അവരുടെ തെറ്റുകളെല്ലാം പുറത്ത് എനിക്ക് മാപ്പ് തന്നേക്കുക. അതാ ഒന്നെനിക്ക് മനസ്സിലായടാ, ഞാൻ എന്റെ മക്കളെ പറ്റി കുറ്റം വിചാരിക്കുന്നതൊക്കെ വെറുതെയാ. അവരിപ്പൊ കാണിക്കുന്ന സ്നേഹം പോലും ഞാൻ അർഹിക്കാത്തതാ. മാത്തുട്ടിച്ചായനോട് പോന്ന പിന്നെ ഞാൻ എന്റെ അമ്മച്ചിയെ അപ്പച്ചനെയും കുറിച്ച് ആലോചിച്ചിട്ടില്ല. അവരാശിച്ച പോലെ ഞാൻ ഒരിക്കലും അവരെ സ്നേഹിച്ചിട്ടില്ല. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു, അതാ മക്കൾ നമുക്ക് തിരിച്ചു തരുന്നേ. വീടെത്തി അമ്മച്ചി. നേരെ ഒത്തിരി ആയല്ലോടാ വിളിക്കാറായി. അമ്മച്ചി ഉറക്കച്ചടവില്ല, നോക്കണം. വണ്ടി വഴിക്ക് കേടായി, അതുകൊണ്ടാ. എന്നാ നീ പോയിക്കോ. ഓ ഒന്ന് നിന്നോട് പറഞ്ഞാണ് ഞാൻ. നാലാള് കൂടി ഒരുത്തനടിക്കുന്നത് നമ്മൾ മൊത്തം നസ്രാണികളുടെയും അന്തസ്സിന് കേടാ. വീട്ടിൽ പോടാ.
വീട്ടിൽ പോകാൻ. അളിയന്മാരാണെങ്കിലും പ്രായം കൊണ്ട് നിങ്ങളൊക്കെ എന്റെ ഇളയതാ. അപ്പച്ചനില്ലെങ്കിൽ പിന്നെ മൂത്ത മരുവാനാ കാരണോസ്ഥാനം. അത് നാട്ടിലടപ്പ്. ഇവിടിപ്പോ വേപ്പ് മറ്റത്തെ കുരിയച്ചൻ ആരാ? വെറും കരിവേപ്പല, വലിഞ്ഞു കയറി വന്ന ഇത്തിക്കണ്ണി. അങ്ങനെ ആരെങ്കിലും കുരിയച്ചനോട് പെരുമാറിയിട്ടുണ്ടോ? എന്തിനാ പെരുമാറുന്നേ? എല്ലാരുടെ ഉള്ളിലിടിപ്പ് എനിക്കറിഞ്ഞൂടെ. പഠിപ്പിലും പണത്തിലും വേത്തിൽ കുറവുള്ളൂ, പക്ഷെ ലോകപരിചയമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും കർത്താവിന്റെ കൃപ കൊണ്ടുണ്ട്. അളിയോദേ മുണ്ടരടി, അളിയന്റെ കോംപ്ലക്സ് കാണിക്കാനുള്ള സമയമല്ല കേട്ടോ. ഞാൻ ദാ എല്ലാവരോടുമായിട്ട് പറയുക, ഈ അമ്മച്ചി എനിക്കിനി ഒറ്റയ്ക്ക് നോക്കാൻ ഒക്കുകയല്ല. അമ്മച്ചിയുടെ സ്ഥാനത്തിരിക്കണം. അമ്മച്ചിക്ക് ഇവിടെ എന്നതാ ഒരു കുറവ്? ഉണ്ണാനില്ലേ, ഉടുക്കാനില്ലേ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണോന്നുണ്ടെങ്കിൽ കാറ് ജീപ്പ് എന്നതാ വേണ്ടെന്ന് വെച്ചാ അത്. കിടക്കുന്ന മുറിയിൽ എ സി വേണ്ടെന്ന് പറഞ്ഞ അമ്മച്ചിയാ. ഇതേ കൂടുതൽ ഞാൻ എങ്ങനെയാടി അമ്മച്ചിയെ നോക്കുന്നേ? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ അമ്മച്ചി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇവിടെ ഉള്ളവരുടെ ശ്രദ്ധ കുറവാ. എന്നാ കൊണ്ടുപോയി നന്നായി അന്ന് നോക്കിക്കൂടായോ? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ? അയ്യോ ഞങ്ങള് പാവങ്ങളാന്നേ. ഞങ്ങക്ക് കാറും എ സി ഒന്നുമില്ല. ഉള്ളതൊരു ചെറിയ വീട്, രണ്ട് ലേലും ലോറി. അത് ഞങ്ങളുടെ അപ്പച്ച വാങ്ങിച്ചോ. ചുമ്മാതൊന്നല്ലോ ഇത്. ഞാൻ എന്നെ മാനമര്യാദയ്ക്ക് നോക്കുന്നുണ്ട്. കല്യാണത്തിന് കുഞ്ഞുകൾക്ക് കൊടുത്തോലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എടി അപ്പച്ചന്റെ അന്ന് അത്രേ കാശ് ഉണ്ടായിരുന്നുള്ളൂ. ഓ ഉണ്ടായിരുന്ന കൊണ്ടും കൊട്ടിയാനെ. ആ വർത്താനൊന്നും പറയണ്ട. കാര്യം വരുമ്പോ ഓരോന്ന് പറഞ്ഞേച്ച് പോവാന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാ. ഓ ഇപ്പൊ കട്ടുന്നതും വേലയാണെന്നൊക്കെ നോക്കിയാ മതി. എന്തെങ്കിലും അസുഖം വന്ന് കിടന്നുപോയാണ്ടല്ലോ. നോക്കാം പിന്നെ എന്നെ കിട്ടിയല്ല. എന്നാ പിന്നെ ജോയിച്ചു കൊണ്ടുപോട്ടെ ബാംഗ്ലൂർക്ക്. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ റീത്തയുടെ മോൻ കാണുന്നത് അമ്മച്ചിക്ക് പിടിക്കുകയല്ലോ. ആ പിന്നെയും ബാധ്യത മുഴുവൻ എന്റെ തലയിൽ. എനിക്കുണ്ട് കുടുംബം, പിള്ളേരും ഒക്കെ. അവർക്കാകെ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മച്ചി എന്റെ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരുടെയും കൂടെ. ഓ എല്ലാവരുടെയും കൂടെ അമ്മച്ചാണ്. എല്ലാവർക്കും കൂടെ റബറും കുരുമുളകും ഞാൻ ഒറ്റയ്ക്കല്ലോ. റബറിന്റെ കുരുമുളകിന്റെ ഒക്കെ കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് വർഷാവർഷം എല്ലാവരും ബോധ്യപ്പെടുത്തുന്നില്ലേ? അത് വിശ്വാസമല്ലേ? പറ ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം. ആരാമേറ്റം നോക്കി നടത്തിക്കോ. ലോറി ഓടിക്കുന്ന പോലെ എളുപ്പമല്ല കേട്ടോ തോട്ടം നോക്കാൻ. ഇച്ചിരി പാടാണ്. ലോറിയെ പറ്റി പറഞ്ഞോ. എന്തോ ചെയ്യും? അമ്മച്ചി ആരും നോക്കുന്നല്ലയോ പ്രശ്നം. അതിന് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പിന്നെ സ്വത്ത് വേരാരെങ്കിലും അടിച്ചെടുത്തോണ്ട് പോയാലോ എന്ന് പേടിക്കും വേണ്ട. അതായിട്ട് എന്തിനാ ഇനി എന്റെ പേരില് അവരവർക്കുള്ളത് നിങ്ങൾ ഭാഗിച്ചെടുത്തോ? നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ. കർത്താവ് പറഞ്ഞിട്ടില്ലയോ നീ വിതയ്ക്കുന്നതേ നീ കൊയ്യുന്നുള്ളൂന്ന്? അമ്മച്ചി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതൊക്കെ കടന്ന് ജീവിച്ച് ജീവിച്ച് നിങ്ങളും എന്റെ ഈ പരുവ എത്തണം. അംശാധികാരിയോ സർവേരിയോ ആര്യക്കെന്ന് വെച്ചാ കണ്ടു ഒരു ദിവസം ഉറപ്പിച്ചോ ഭൂമി അളക്കാൻ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സമ്പാദ്യം. പാടത്തും പറമ്പിലും പണിയെടുത്ത് കിട്ടിയ ഓരോ പൈസയും കൂട്ടിവെച്ച് ആദ്യം ഉണ്ടാക്കിയ വീട്. ഇവിടത്തെ ഐശ്വര്യം കൊണ്ടാ എല്ലാം ഉണ്ടായേ. അത് ചെതലെടുക്കാതെ നോക്കണേന്ന് മരിക്കുന്നതിന് തലേന്നും പറഞ്ഞിരുന്നു മാത്തുട്ടിച്ചായൻ. വലിയ വീടും പറമ്പും തോട്ടമൊക്കെ ആയപ്പോഴും ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഇച്ചായനുള്ളപ്പോ ആഴ്ചയിലൊരിക്ക വന്ന് അടിച്ചു വാരി തുടച്ചിടും. ഇവിടത്തെ തിണ്ണയില് കാറ്റും കൊണ്ടിരുന്ന ഇച്ചായന്റെ അടുത്ത് ഇരിക്കും പോലെ ആ ഒരു സുഖം അവിടെ ഒന്നും കിട്ടില്ല. അന്ന ഞാൻ ഊടൊക്കെ നോക്കി പോയാ. എന്തേ? അല്ല അപ്പന് കള്ളുകൊടുക്കണ്ടെന്ന് ഈ ചെത്തുകാരോടും ചാപ്പുകാരോടും ഒക്കെ പറഞ്ഞിരുന്നോ? പെടങ്ങറായപ്പോ സമാധാനമായല്ലോ. നിങ്ങൾ കാര്യം എന്താ വെച്ചാ പറഞ്ഞു. ജീപ്പ് കയറി പോണുണ്ട്. ഇപ്പൊ ചാക്കോ മാപ്പിളനോട് ഞാൻ എങ്ങോട്ടാണ് ചോദിച്ചോയി. കിണാശേരി പഞ്ചായത്ത് കള്ളിട്ടാത്തോട് ഒച്ചാട്ടേക്ക് പോകണറുമ്പോ ഒറ്റക്ക് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനും കൂടി. എന്നിട്ട് എന്താ സ്ഥിരമുള്ള തന്നെ അടി അടിയോ?
ഇപ്പൊ കുഴപ്പമില്ല, ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ടുണ്ട്. മോനെ റെജി, അപ്പനൊരു മീൻചട്ടി മേടിക്കാൻ വന്നതാടാ. അപ്പ എന്നെ പിടിച്ച് കെട്ടിയിട്ടാ, എനിക്ക് ദാഹിക്കണു, കൊറച്ച് വെള്ളണ്ടാ. ആരായി ചെയ്തത്? ആരായി ചെയ്തത്? ആരും ഒന്നും ചെയ്തിട്ടില്ല. പിടിച്ചു നിൽക്കാണ്ടായപ്പോ അവിടെ കെട്ടിയിട്ടതാ. കള്ളു കുടിച്ചാറല്ലോ ബോധവും വേണ്ടേ? മനുഷ്യന്മാരാണ് ഈ കള്ളു കുടിച്ചോണ്ടിരിക്കും, അതിന് കെട്ടിയിടണം വേണ്ടത്. ആഹാ, എത്ര ഉറുപ്പിയുടെ ചട്ടിങ്ങളോട് തല്ലിപ്പൊട്ടിച്ചെന്ന് ചോദിച്ചു നോക്ക്. കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടി തല്ലിക്കൊന്നേന്. ഒരു ചോന്ന കുപ്പായക്കാരനാണ് അപ്പനെ തല്ലിയത്. ഓൻ എപ്പോ നോക്കുമ്പോ കാണുന്നില്ല. അപ്പം ബാ, പോവാൻ പറട്ടെ. നശിപ്പിച്ച സാധനങ്ങളുടെ കാഴ്ച തന്നിട്ട് പോയാ മതി. അപ്പാ ഇല്ലടാ, കൂടി വന്ന 100 രൂപ. 100? 650 മേലുണ്ട്. അത് വെച്ചിട്ട് പോയാ മതി. അതെ, ഇപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ല. എന്നാ അപ്പന ഇവിടെ നിൽക്കട്ടെ, ഞാൻ വൈകുന്നേരം കൊണ്ട് എത്തിക്കാന്ന്. അതാണ് ന്യായം, എനിക്ക് വിശ്വാസം ഉണ്ടാ. പിന്നെ ഇവരങ്ങനെ വാക്ക് പറഞ്ഞ ടീമല്ല. താനിവിടെ നിൽക്ക്, അപ്പന് കുടിക്കാൻ കൂട്ടു വന്ന ആളല്ലേ. അത് ശരി, അപ്പന് കുടിക്കാൻ കൂട്ട് എന്ന് നിങ്ങളാണല്ലേ. മിണ്ടരുത്, ഈ സാധനം ഇവിടെ നിക്കട്ടെ. പറ്റിയാ ഞാൻ വന്ന് കൊണ്ടുപോകണം. നിക്കണം. അപ്പം അതെ, കാശ് വേണം എന്നെ പിടിച്ചിട്ട് കാര്യം. അവരെ പിടിക്കാം, അയാളെ പിടിക്കാൻ തനിക്ക് വിശ്വാസമുള്ള ആളല്ലേ. വിശ്വാസത്തിന് എപ്പോഴാ വാക്ക് മാറാറേ? വരട്ടെ, എത്രയും പെട്ടെന്ന് വാ. അടി നല്ലോണം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ, ദേശക്കാർക്കുള്ള മയ ഉണ്ടാവില്ലല്ലോ അന്യദേശക്കാരാവുമ്പോ. എന്നിട്ടും ആ മാപ്പിളയ്ക്ക് ഒരു വിഷമമില്ല, ചെണ്ടപ്പുറം പോലെ ആയില്ലേ. എത്ര കിട്ടിയാണാവോ. അമ്മ, ഞാനിതൊന്ന് കൊടുത്തിട്ട് വരാവേ. രജിച്ചായ ഡാ, നിന്നെ ഗൗരി വിളിക്കുന്നു. രജിച്ചായ, എന്തിനാ അപ്പാ പാവ രജിച്ചായനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇത്തിരി മനസാക്ഷി ഉണ്ടെങ്കിലല്ലേ സ്നേഹിക്കുന്നവരുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൻ അതില്ലാണ്ട് പോയി, പറഞ്ഞിട്ടെന്താ? തേനേ മുത്തേന്നും പറഞ്ഞ അപ്പനെ നോക്കുന്നവനെ തിരിച്ച് ഇങ്ങനെ തന്നെ കൊടുക്കണം. നീ അപ്പനെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടാക്ക്, എന്നാലേ അപ്പൻ നന്നാവൂ. ഭക്ഷണം കഴിക്കാം. വെളുപ്പിനുള്ള ബസ്സിന് തന്നെ പോവാം. പശുവിന് പുല്ലും വെള്ളം കൊടുക്കാൻ സീതനെ പറഞ്ഞേൽപ്പിക്കാം. അതപ്പൻ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ, കൊണ്ടാക്ക്, നേരെ ആയിക്കോളൂ. ഞാനും കൂടി വരണോ എന്തെങ്കിലും സഹായത്തിന്? കർത്താവേ, നീ കരുണയുള്ളവനാകുന്നു. എന്റെ മാലിന്യങ്ങളെ നീ നീക്കി തരണമേ. എന്റെ മനവും ശരീരവും ഞാൻ നിന്നിൽ അർപ്പിക്കുന്നു. എന്നിലെ ഇല്ലായ്മകളെ നീ ശമിപ്പിക്കണമേ. നീ വചനവും സത്യവുമാകുന്നു. കർത്താവേ, നീ പരിശുദ്ധനാകുന്നു. നിന്റെ സ്തുതികൾ ഞാൻ പാടുന്ന യോമേ. എന്നിലെ മാലിന്യങ്ങളെ നീ നീക്കി തരണമേ. കർത്താവേ, നീനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നീനെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ പാപിയാവുന്നു. താനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഇത്തിരി വെള്ളം കുടിക്കാൻ. വെള്ളം കൂടെ നിർത്താനല്ലേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? പ്രാർത്ഥന കഴിഞ്ഞിട്ടാവ. ഇപ്പോഴും എപ്പോഴും സ്തുതിയിരിക്കട്ടെ. ഇതാരാ അപ്പനും മോനും? അച്ഛൻ മറന്നിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയുണ്ടാവുന്നു? അപ്പൻ പറയായിരുന്നു ഫാദർ ഞങ്ങളെയൊക്കെ മറന്നിട്ടുണ്ടാവുന്നു. എങ്ങനെയാ മറക്കുന്നേ? ആരും കാണാതെ രാത്രി അപ്പനെ ചാടിച്ചുകൊണ്ടുപോയ പാർട്ടിയല്ലേ താൻ അന്ന് ഇവിടെ ഉണ്ടാക്കിയ. കൺഫ്യൂഷൻ ചില്ലറൊന്നുമല്ല. എന്താ ഇപ്പൊ വീണ്ടും വരാൻ? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ തോന്നിപ്പോ. അങ്ങനെ വെറുതെ വന്ന് ധ്യാനകേന്ദ്രം കണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. പറയുന്നൊക്കെ അനുസരിച്ച് 1.5 മാസം പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇരിക്കാമോ? എങ്കിലേ കാര്യമുള്ളൂ. പിന്നെ തന്നെ ഈ ഏരിയയിലെങ്ങാനും കണ്ട, നല്ല ചൂരിലിരിപ്പുണ്ട്, തല്ലി ഓടിക്കും. രജിസ്ട്രേഷൻ ഫോം വാങ്ങി അതിൽ ഒപ്പിട്ടേച്ച് അടുത്ത വണ്ടിക്ക് കയറിക്കോണം. ഇവിടുന്ന് ഫോൺ വരുമ്പോഴേ അപ്പനെ കൊണ്ടുപോയി ഇങ്ങോട്ട് വരാവൂ. പറ്റുമോ? വെറുതെ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അതിനപ്പൻ കുടി നിർത്തിയച്ചോ? ഇവിടെ കൊണ്ട് ആക്കാൻ വേണ്ടി വന്നതല്ല. ഇതിലേ പോയപ്പോ അച്ഛനെ കണ്ടെന്ന് നന്ദി പറഞ്ഞിട്ട് പോകാലോ എന്ന് ഓർത്ത് കയറിയതാ. അന്നത്തെ 3 ദിവസം കൊണ്ട് തന്നെ അപ്പന് നല്ല മാറ്റം കിട്ടി. അച്ഛന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലോ. തന്റെ പേരെങ്ങനാന്ന് പറഞ്ഞേ? റെജി. താൻ ആദ്യം നന്നാവണം, എന്നിട്ട് അപ്പനെ കൊണ്ടുപോവാ. അതെ, അപ്പനെങ്കി വന്നേ. അപ്പന്റെ കുടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ.
കർത്താവ് അത്ര ക്രൂരനൊന്നും അല്ലടാ. കർത്താവ് ക്രൂരനൊന്നുമല്ല, അപ്പനായിട്ട് ക്രൂരനാക്കാതിരുന്നാ മതി. നിനക്ക് അപ്പനോട് ദേഷ്യണ്ടടാ. അല്ല, നോക്കണ്ട കാലത്തൊക്കെ അപ്പൻ ശരിക്കും നിന്നെ നോക്കിയിട്ടുണ്ടോ? ഞാൻ നിന്റെ അമ്മച്ചിയെ കെട്ടുമ്പോ എല്ലാരും പറഞ്ഞു കൊരങ്ങന്റെ കയ്യില പൂമാല കൊടുക്കുന്നേന്ന്. എന്നെ കെട്ടാൻ മാത്രം നീ എന്ത് ദൈവദോഷമായിട്ട് ചെയ്തേന്ന് ഞാനും അവളോട് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോടാ അമ്മച്ചിയെ? അവള് പോകുമ്പോ നിനക്ക് 6 വയസ്സാ. കർത്താവായിട്ടാന്ന് ഞാൻ തെറ്റിയതാ. അർഹിക്കാത്തതൊക്കെ തരിക, എന്നിട്ട് വിചാരിക്കാത്ത നേരത്തെ തിരിച്ചെടുക്ക. അമ്മച്ചിയെ കാണാണ്ട് അന്ന് നീ ഉറങ്ങാൻ കൂട്ടാക്കാതെ വാശിയെടുത്ത് കരയുമ്പോ ഞാൻ അങ്ങോരെ ഒത്തിരി ശപിച്ചിട്ടുണ്ട്. പക്ഷെ അവളെ കൊണ്ടുപോയപ്പോ മോനായിട്ട് എനിക്ക് നിന്നെയാണല്ലോ തന്നിട്ട് പോയത്. അതുകൊണ്ട് എനിക്കിപ്പോ വീണ്ടും കർത്താവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിന്റെ അമ്മച്ചി പോയപ്പോ എനിക്ക് ജീവിക്കാൻ നീ ഉണ്ടായി. അപ്പനങ്ങ് ചത്തുപോയ നീ ആർക്കു വേണ്ടി ജീവിക്കടാ? എന്താടാ അപ്പം വന്നേ? വെറുതെ മനുഷ്യനെ വട്ടാക്കാൻ അപ്പന്റെ ഓരോ. അപ്പം വന്നേ? എങ്ങോട്ടാ? ദാത് കണ്ട ആ കാണുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക്. വേണ്ട ചീത്ത. എന്തി കെതച്ച? അപ്പനും മോന ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പ ഇന്ന് ഇവിടെ നമ്മുടെ വക തല്ല് വേണോ പാട്ട് വേണോ? രണ്ടും കണ്ടിന് ബെസ്റ്റ് കോമ്പിനേഷൻ. ഈ രണ്ടുപേരല്ലേ അതിനും തൊട്ടേ തൊട്ടെ. ചെണ്ടക്കൊരു പോലുണ്ടട മണ്ടക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം. ൊരു മുട്ടുണ്ടുടി വെട്ടുന്നൊരു തടയുണ്ടത് ചൊല്ലിപ്പടി തല്ലിപ്പടി പാടും. തിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതി കൊച്ച് കൊച്ചെന്നൊരു ചക്ക് ചക്കേലിന് ചക്രം തിരി ചക്കപ്പടിയേ. ആരയ്ക്കൊരു കൂന് കൂനയ്ക്കൊരു വാല് വാലെപ്പിടി കൊമ്പെപ്പിടി ആറ്റിക്കളക്കൊരു കോലുണ്ടട മണ്ടയ്ക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം. പിന്നൊരു മുട്ടുണ്ടുടി വെട്ടിന്നൊരു തടയുണ്ടത് ചൊല്ലിപ്പടി തല്ലിപ്പടി പാടും. ഒട്ടുണ്ടട കുഴലുണ്ടട മാത്രാനേ ചിന്തക്കിടതിത്താം തക്കിടതിത്താം ചിന്തക്കിടതിത്താം തക്കിടതിത്താം. പട്ടിൻ കുട പാണത്തുടി അമ്മൻ കുടമുണ്ടേ ചുറ്റിക്കളി ചൂളിപ്പിടി വേണ്ടായേ. നിന്തക്കിടതിത്താം തക്കിടതിത്താം ചിന്തക്കിടതിത്താം തക്കിടതിത്താം. അന്തക്കിളിയാണേ കുഞ്ഞിക്കിളി വാവേ കയ്യെപ്പിടി കാലെപ്പിടി വയ്യായേ. മണ്ടക്കിളി കൊണ്ടാൽ മണ്ടുന്നത് പോലെ അന്തിക്കിത് പോന്താനൊരു പോക്കില്ലേ. കെട്ടിപ്പിടി കള്ളാ കുട്ടിക്കളിയല്ലേ കെട്ടിപ്പിടി കള്ളാ കുട്ടിക്കളിയല്ലേ. അക്കിടിയുടെ മറിമായം ചട്ടക്കൊരു കോലുണ്ടട മണ്ടയ്ക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം. പിന്നൊരു മുട്ടുംകുടി വെറ്റിന്നൊരു തടയുണ്ടത് ചൊല്ലിപ്പടി തല്ലിപ്പടി പാടും. തക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ടക്കിടതിട്ട.
വാനത്തൊരു മേഘത്തിന് മണ്ടാൻ കഴിയാതെ മട്ടിപ്പശയൊട്ടിച്ചവൻ ആരാണ്ടാ തങ്കത്തരി കണ്ടിട്ടൊരു ബന്ധം പണിയാതെ നിങ്ങൾ കല തിണ്ടുന്നവൻ ആരാണ്ടാക്കിടതിത്താംക്കിടതിത്താംക്കിടതിത്താംക്കിടതിത്താലിക്കൊരു തട്ടാൻ ചിന്തിക്കണതാണേ ചെല്ലച്ചൊരു പക്ഷിക്കൊരു കല്യാണം വേണം അവിടൊട്ടൊന്നെത്താൻ ഒരു ഫ്രീ പാസും എട്ടിപ്പിടികള്ള കുട്ടിക്കളിയല്ലേ എട്ടിപ്പിടികള്ള കുട്ടിക്കളിയല്ലേ അക്കടിയുടെ പൊടിവൂരം ചെത്തക്കൊരു കോലുണ്ടട മണ്ടയ്ക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം അതെ അപ്പ പോയാ പുറത്തു പോയാ അപ്പനെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടാക്കിട്ട് വരുമ്പോ ഒത്തിരി വൈകിയല്ലേ അതെങ്ങനെയാ അവിടെ ചെന്നപ്പോഴേക്കും മൂപ്പര് വാക്ക് മാറിയില്ലേ ഇനി ഒരിക്കലും കുടിക്കില്ല എന്നും പറഞ്ഞ് മരിച്ചുപോയ അമ്മച്ചിയെ തൊട്ട് സത്യം ചെയ്ത പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അതെ അതെ പാവം ഞാൻ കണ്ടു അപ്പനും മോനും കൂടെയുള്ള ആ വരവ് നല്ല ചേലായിരുന്നു ഓ കണ്ടുല്ലേ ഞാൻ വിചാരിച്ചത് നീ ഉറങ്ങി കാണുന്നു എവിടെ കടോൽ ഗജൻ ഉണർന്നല്ലേ അപ്പാ വേഗണിന്റെ പശുവിനുള്ള പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിട്ടെ പോടാന്നോ ദേ മര്യാദക്കല്ലെങ്കിൽ ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ തന്നെ കൊണ്ടാക്കുവേ ഞാൻ ചെന്നുണത്താം നല്ല അപ്പനും മോനോ വെറുതെ ചാക്കോ മാമ്പളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അവിടെ നിർത്തി പോരാൻ തന്നെ തീരുമാനിച്ചതാ പക്ഷെ മനസ്സ് വരണ്ടേ ഓ അപ്പൻ വിളിച്ചിട്ടെണീക്കണല്ലേ മോനെ അപ്പ നല്ല കുട്ടിയായിട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ അപ്പൊ കളിക്കാണ് എന്റെ വന്നേ എന്താ എന്താ ഏയ് ഒന്നുമില്ലെന്ന് ഇപ്പൊ കുറച്ചു മുമ്പ് കൂടി ഇവിടെ കിടന്ന് എന്നോട് തറുതല പറഞ്ഞതല്ലേ നീ കൂടി കേട്ടല്ലേ അപ്പാ അപ്പാ അപ്പേ മാള് കിടന്ന് കരയുന്ന കണ്ടില്ലേ എടിഞ്ഞെ അതിൽ വല്ല പുല്ലോ വെള്ളം എടുത്തു കൊടുത്തേ അപ്പാ ണ്ടാക്കാണ്ട് പോയി അപ്പൻ നല്ല ഉറക്ക എത്ര വിളിച്ചിട്ട് എണീക്കണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ ഒറ്റയിരിപ്പായിരുന്നില്ലേ യാത്രാക്ഷീണം ഉണ്ടാവും പിന്നെ ഇന്നലെ രാത്രി കിടക്കാൻ ഒരുപാട് വൈകി വന്നു കഴിഞ്ഞ് കിടന്നും കുറെ നേരത്തേക്ക് എന്നെ കളിയാക്കി ചിരിക്കില്ലായിരുന്നു വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ചാക്കോ മാപ്പിള അങ്ങ് പോയടി അടക്കവും കഴിഞ്ഞ് എല്ലാരും പോയി നീ കുടിക്കേ വാ അമ്മച്ചി പോയപ്പോ അപ്പന് ജീവിക്കാൻ ഞാനുണ്ടായിരുന്നു അപ്പം പോയാ നീ ആർക്കു വേണ്ടിയിടാ ജീവിക്കാന്ന് ഇന്നലെ ബസ്സിൽ വരുമ്പോ ചായ
ഒരു കണക്കിന് ശ്യാമചേട്ടന്റെ തീരുമാനം നന്നായി കേട്ടോ. തമ്മിൽ തമ്മിൽ സ്വരച്ചേർച്ച ഉള്ളപ്പോ തന്നെ ഭാഗം വെച്ച് പിരിയുന്നതാ, പിന്നീട് അങ്ങോട്ട് വന്നാവുക. കുഞ്ഞുമോൾ എപ്പോ വന്നു? ഇതാ വന്നില്ലോ അമ്മച്ചി. അച്ഛന് മനസ്സിലായില്ലേ ഏറ്റവും താഴെയുള്ള കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 2 വർഷമായോ? 2 വർഷവും 3 മാസവും. ഓ, ജോകുട്ടൻ വലിയ തിരക്കുള്ള ഡോക്ടർ അല്ലയോ. ഫോണിൽ കൂടി ശബ്ദം കേൾക്കാന്നല്ലാതെ ഇവരെങ്ങോട്ട് കാണാനേ കിട്ടില്ല. ഇപ്പൊ പിന്നെ വന്നല്ലേ പറ്റൂ. ആ കൂട്ടത്തുള്ള കാര്യം, ക്രിസ്മസാ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പോയാ മതി എന്ന് മാത്രല്ല, പാതിരാ കുർബാനക്ക് രണ്ടാളും പള്ളിയിൽ വരികയും വേണം. നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം. മറ്റന്നാ നിശ്ചയല്ലേ അവളുള്ളൂ, കല്യാണം വേറെ വരണ്ടല്ലോ. എന്നാൽ ഇത് നമ്മള് മോശാക്കരുത്. ആവണ പോലൊക്കെ നോക്കാം, അതും മോശാണെങ്കിൽ മോശം, അത്ര തന്നെ മതി. അത് മതി. അവരെ ഒരു 2 ജീപ്പിലുള്ള ആൾക്കാരുണ്ടാവും, നമ്മുടെ ഭാഗത്ത് ഒരു 10-15 ആൾക്കാരും. അപ്പൊ ആകെ ഒരു 50 ആളക്കൂട്ടല്ലേ? 50 മിനിമം. രാവിലത്തേക്ക് പൊറാട്ടയും കോയും, ഉച്ചക്കാലത്തേക്ക് നെയ്ച്ചോറും പോത്തും. ഉച്ചക്ക് സദ്യ മതി. സദ്യ ഒക്കെ കല്യാണത്തിന്, നിശ്ചയത്തിന് നെയ്ച്ചോറാണ് അതിന്റെ ഗുമ്മ്. നിശ്ചയം നെയ്ച്ചോറ്, നെയ്ച്ചോറ് നിശ്ചയം. കേക്കുമ്പോ തന്നെ ഒരു അരല്ലേ. നീ എന്താ ഇവിടെ ഇരുട്ടത്തിരിക്കണേ? ഒന്നുമില്ല. ഓള് കിലാ വേണാൻ തുടങ്ങിയെന്ന്. അപ്പൊ സാധനങ്ങളെ ലിസ്റ്റ് രാവിലെ തന്നാ പോരെ? ആ മതി മതി മതി. അപ്പൊ ഞാൻ വരട്ടെ. അതെ, ഈ പോത്തിന്റെ ബോട്ടിംഗ് നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ? ദിവസങ്ങൾ എത്ര പെട്ടെന്നാ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കിയതും നക്ഷത്രം ഉയർത്തിയതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. പാട്ടും ബഹളവും രാത്രി കുർബാനയ്ക്കുള്ള ആ പോക്കും. ഇന്ന് പോണില്ലേ പാതിരാ കുർബാനയ്ക്ക്? ക്രിസ്മസ് അല്ലേ രേച്ചായ? ക്രിസ്മസ്? അമ്മച്ചൊക്കെ വരണുണ്ടാവില്ലേ? ഉണ്ടാവും. കണ്ടിട്ട് കുറച്ചു ദിവസമായി. രേച്ചായൻ പോണുണ്ടെങ്കി എനിക്കൂടെ വരായിരുന്നു പള്ളിയില്. ഇല്ല, ഞാൻ പോണില്ല. അപ്പം പറയായിരുന്നു, എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മളവരെ കാണുന്നത്. നമുക്കവർ എത്ര വലുതായിരുന്നു, എന്തുമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോഴാണ് ഞാൻ എന്റെ അപ്പനെ ശരിക്കും കാണുന്നത്. അപ്പനെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. നീയും കൂടെ അങ്ങ് പോവുകയാണെന്ന് പറയുമ്പോ എന്തിനാ കരയുന്നേ ഗൗരി? ദേ കരയല്ലേ ഗൗരി, ദേ കരച്ചിലെടുത്ത്. എന്തിനാ കരയുന്നെന്ന് അറിയില്ല, എനിക്കറിയില്ല. തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണപ്പൂന്തോട്ടം, മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തി കാവൽ നിൽക്കും, സ്വർഗത്തിൻ ഒരു സംഗീതം മിന്നിൽ നിന്നും മാലാകമാർപ്പാടും. തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, ആ
വിളക്ക് തിരികൊളുക്കും മണിമിഴി അഴകിൽ ചിത്തിരമുത്തുവിളക്ക് തിരികൊളുക്കും മണിമിഴി അഴകിൽ കിഴക്കിലുദിച്ചൊരു ചിത്രം വരഞ്ഞു തരും രവികിരണങ്ങളിൽ പറഞ്ഞില്ലേലും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അമ്മച്ചിക്ക് അറിയാം. പണ്ട് ഇതുപോലൊരു സത്യത്തിന്റെ മുന്നില് ഞാനും പകച്ചു നിന്നതാ. അന്ന് മാത്തുട്ടിച്ചയൻ പറഞ്ഞ എന്നാന്ന് അറിയാമോ? വെള്ളത്തി മുങ്ങി ചാവാൻ തുടങ്ങുമ്പോ ഏത് ഭാഗത്തോട്ട് നീന്തണമെന്ന് നാലു പേരോട് ആലോചിച്ച് തീരുമാനിക്കാൻ ഒക്കെയില്ലെന്ന്. രണ്ടും കൽപ്പിച്ചങ്ങ് നീന്തുക. അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടവാ. കർത്താവ് എന്തിനാ എന്റെ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ എന്നെ നിങ്ങളോട് അടുപ്പിച്ചെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും. ഇപ്പോഴല്ലേ അറിയുന്നേ, അന്ന് മാത്തുട്ടിച്ചാൻ എനിക്ക് ധൈര്യം തന്നതുപോലെ നീ ഇവിടെ സമാധാനിപ്പിക്കില്ല എന്ന് കർത്താവിനറിയാം. മറ്റന്നാ ഗൗരിയുടെ കല്യാണ നിശ്ചയ, എല്ലാം ഒരുങ്ങിയിരിക്കുക. അവരോട് ഞാൻ പറഞ്ഞോണാം, ദൈവം തന്റെ ഇഷ്ടം നടപ്പാക്കുമ്പോ നമ്മളതിൽ വേറൊന്നും ചെയ്യാനില്ല, വെറുതെ അങ്ങ് നിന്ന് കൊടുത്തേച്ചാ മതി. നിങ്ങള് ദൈവത്തിന് പ്രിയപ്പെട്ടവരാ, നല്ലതേ വരൂ. വയസ്സായ തള്ളാറ് മൂലക്കെ കുത്തിരുന്ന് ഓതുക, അല്ലാതെ കല്യാണം ഉണ്ടാക്കാൻ നടക്കലല്ല. ജാതി മതമൊക്കെ നമ്മളെ കുട്ടികളിക്കുള്ളതാ. ഏറെ കല്യാണം നമ്മൾ നടത്തിയിട്ടുണ്ട്, മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണിനെ ക്രിസ്ത്യാനി ചക്കന് കെട്ടിച്ച് വിട്ടിട്ടില്ല. അങ്ങനെ ആർക്കും ആരും കെട്ടാന്നുണ്ട് ഇവിടെ കല്യാണം നടത്താൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇതിലൊക്കെ നൂറ് നൂറ് കുഴപ്പങ്ങളുണ്ട്, അത് നിങ്ങൾ ആലോചിക്കണോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവർക്ക് പിള്ളേരുണ്ടാവില്ലേ? ഉണ്ടാവണ്ടേ? അയിറ്റൊക്കെ നിങ്ങൾ എന്ത് പേരിടും? ഹിന്ദു പേരിടോ ക്രിസ്ത്യാനി പേരിടോ? അമ്മച്ചിക്കെന്തും പറയാ, ഓല കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിക്കണേ. നല്ലൊരു ജീവിതമാകുമ്പോ അതിൽ കഷ്ടപ്പാടുണ്ടാവും, ദുരിതണ്ടാവും. അങ്ങനെ വരുമ്പോ ഇവർക്ക് കർത്താവെ നിൽക്കാം, നമുക്ക് റബ്ബെ നിൽക്കാം. ഈ കുട്ടിയാണെന്ന് വിളിക്കുന്നു. അതൊക്കെ പോട്ടെ, ഇവരെ എന്തോതും? ഖുർആൻ ഓതോ, ബൈബിൾ ഓതോ, ഗീതോതോ ഓതോ, പറി. അതിനൊന്നും ആർക്കൊരു ഉത്തരല്ല. അതൊക്കെ പോട്ടെ, കല്യാണം ആര് നടത്തും? മൊലിയാര് വരൂല, കത്തനാര് വരൂല, നമ്പൂരാര് വരുവോ? ഇല്ല. ഇതിപ്പോ നല്ലൊരു ബന്ധം വന്നതാ, നാളെ അതിന് നല്ലൊരു നിശ്ചയം വെച്ചതാ. അതിന് പൊറാട്ടടിക്കാൻ നാളെ അസല് മൈദ വാങ്ങാൻ മൊയ്യം പോയി കഴിഞ്ഞ് കോഴി നമുക്ക് വെന്റെ എടുക്കാം. എന്തായി മിണ്ടാണ്ടിക്കൽ ഒന്നിനൊരു പോംവഴിയല്ല, നിങ്ങൾ തൊള്ളൂർ എന്തെങ്കിലും ഒന്ന് മിണ്ടി സകാതെ. അല്ല കുഞ്ഞിക്കാതൊരു നൂറ് പ്രശ്നങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ആറെണ്ണനെ ആയില്ല, ബാക്കി കൂടി ആവട്ടെ എന്ന് കരുതി മിണ്ടായിരുന്നതാണ്. എന്താ ഇത് വെച്ചോ, ഇത് എനിക്കുള്ള കമ്മീഷൻ. ഇതൊന്നും ഇതിനു വേണ്ടി പറഞ്ഞല്ല, ഇന്റെ കമ്മീഷൻ നിങ്ങൾ എനിക്കൊരു ഉറപ്പല്ലേ.
കാര്യങ്ങൾ ഞാൻ ആരോ മൂത്തോക്കി പറയും. അത് നല്ലതാ. എന്നാ താനിത് കേട്ടോ, ഞാനും എന്റെ ഭാര്യയും ജനിച്ചതും വളർന്നതും ജീവിച്ചോ കമ്മ്യൂണിസ്റ്റാരായിട്ട. കമ്മ്യൂണിസ്റ്റാർ ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനി ഇല്ല, മനുഷ്യനേ ഉള്ളൂ. അത് രണ്ടിനും ആണും പെണ്ണും. ഒരു കമ്മ്യൂണിസ്റ്റാറിന്റെ മോളുടെ കല്യാണം നടത്താൻ മുസ്ലിയാരും കത്തനാരും നമ്പൂരിയൊന്നും വേണ്ട. റേഷ ഓഫീസ് എന്നെ ധാരാളാ. എന്ന് വെച്ച് കുഞ്ഞിക്കാതറിലുള്ള കോഴിയും പൊറോട്ടയും സദ്യ ഒക്കെ ഉണ്ടാവും. തന്നെ ഞങ്ങൾ വിളിക്കും, അപ്പൊ വരാം. ഇപ്പൊ താൻ പോട്ട്, നാളെ അവരോട് വരണ്ടാന്ന് പറയും. എല്ലാ പിന്നെ അങ്ങനെയല്ലേ? ഓക്കെ. കുഞ്ഞിക്കാതിരി എണ്ണി പറഞ്ഞൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവോ സഖാവേ? എന്ത് പ്രശ്നം? ആ കുട്ടിക്ക് എന്ത് പേരിട്ടാന്താ, എന്ത് ഓതിയാന്താ, ഇവൻ ഇവളെ പൊന്നുപോലെ നോക്കും അല്ലടാ. സ്ഥലഗുണം മേന്മയനുസരിച്ചുള്ള ഏറ്റക്കുറവിന്റെ പ്രതിഫലങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന 1 മുതൽ 6 ക്രമനമ്പറുകാർ തമ്മിൽ അന്യോന്യം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാകുന്നു. ഇതിൻ പ്രകാരം ബന്ധപ്പെട്ട 1 മുതൽ 6 ക്രമനമ്പർ വരെ ഉള്ളവർ ചേർന്ന് സ്വമനസാല എഴുതി വെച്ച ഭാഗപത്രം. മക്കളെ, നിങ്ങളൊക്കെ വായിച്ചു നോക്കിയതല്ലായിരുന്നോ? ഒപ്പിടേണ്ട സ്ഥലങ്ങളൊക്കെ ഇങ്ങ് കാണിച്ചു തന്നേര്. ഇവർക്കൊക്കെ ബോധ്യാന്നേ, എനിക്കും ബോധ്യ. എങ്കിൽ പട്ടിക എഫ് പ്രകാരം 6 നമ്പറുകാരിക്ക് വേണ്ടിയുള്ള ധാരണകൾ മാത്രം വായിക്കാം. വേണ്ട, അത് എന്നതാന്ന് വെച്ചാ വെറുതെ പറഞ്ഞേച്ചാ മതി. ഈ വീടും ഇതിനോട് ചേർന്ന് കിടക്കുന്ന 29 സെന്റ് പുരയിടവുമാണ് ഈ ധാരണ പ്രകാരം അമ്മച്ചിയുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പിൽക്കാലത്ത് അമ്മച്ചെ നോക്കുന്ന ആൾക്ക് ഒസ്യത്തായി എഴുതി വെക്കുകയോ, അതല്ല തുല്യമായി മക്കൾക്ക് എല്ലാവർക്കും വീതിച്ചു നൽകുകയോ എന്തു അമ്മച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുഞ്ഞുമോൾക്ക് എന്നടി പറയാനുള്ളേ? ആ കോതേരി താഴത്തെ 7.5 സെന്റ് ഭൂമിയും അതിലുള്ള ഒറ്റമുറി വീടും അപ്പച്ചൻ ആദ്യം ഉണ്ടാക്കിയതേ, അതിന്റെ കാര്യം ഭാഗത്തിലൊന്നും വന്നിട്ടില്ലെന്ന് പറയായിരുന്നു. അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കാലശേഷം ആ വീടും പുരയിടവും പള്ളിക്കേ എന്നും പറഞ്ഞു നേരത്തെ എഴുതി വെച്ചേക്കുക. ഈ വീട് വെച്ച് ഇങ്ങോട്ട് മാറുമ്പോ നിങ്ങളുടെ അപ്പച്ചന്റെ നേർച്ചയായിരുന്നു അത്. എന്നാ ഇതിലെ ഒപ്പിട്ടേക്കട്ടെ. ഈ വീടും പറമ്പും കൂടി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 10-30 ലക്ഷം രൂപയ്ക്ക് വരും. അത് ടോണിക്കുട്ടി പാലയെ തേനും പറഞ്ഞ് അമ്മച്ചെടി നടിച്ചെടുക്കും. ആശുപത്രിയില് സീരിയസ് ആയിട്ട് കിടന്നിരുന്നില്ലേ ഒരുത്തൻ, നമ്മുടെ കള്ളുഷാപ്പ് കേസ്, അയാള് മരിച്ചുപോയി. കൊന്നിട്ട് അവൻ പിന്നെ കിടന്ന് പൊളക്കുന്ന കണ്ടില്ലേ? പിന്നെ നിങ്ങൾ വിളിച്ചിട്ടാ നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? കോംപ്രമൈസിന്റെ ആവശ്യം നമുക്കാ? ഇയാളുമായിട്ട് ഒരു കോംപ്രമൈസും വേണ്ട, കേസ് നടക്കട്ടെ, കോടതി തീരുമാനിച്ചോളും കാര്യങ്ങൾ. ഇങ്ങനെ വാശി പിടിച്ചാൽ ഒരിടത്തും എത്തിയില്ല. ബി പ്രാക്ടിക്കൽ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ആരും ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ. സാറേ, മരിച്ചുപോയ വാസുവിന് ഭാര്യ ഒരു കുഞ്ഞുമുണ്ട്. മറ്റൊരുത്തന്റെ ഓട്ടോ കൂലിക്കൊടിച്ച് ആ വരുമാനം കൊണ്ട് അവൻ കുടുംബം പുലർത്തിയിരുന്നത്. അവർക്ക് ജീവിക്കാനൊരു മാർഗം ഉണ്ടാക്കണം. കോംപ്രമൈസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അതാ. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്താ കേസിൽ നിന്ന് ഒഴിവാക്കാം. 10 ലക്ഷം കള്ളിലും മായം ചേർത്തുണ്ടാക്കുന്ന കാശല്ലൂടെ കൊടുത്തൂടെ? നിന്റെ ഒരു കുടുംബത്തിന്റെ ജീവിത പ്രശ്നമാ. 10 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് ഞങ്ങളില്ല. വേണ്ട, 10 ലക്ഷം രൂപ മേടിച്ചോ, ഞാൻ കോടതി കണ്ടോളാം. ഓണിക്കുട്ടിയെ ഓലപ്പാമ്പ് കെട്ടി പേടിക്കാൻ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാത്തത്. എന്ത്? ഈ കേസ് ഒഴിവാക്കി കിട്ടുന്നല്ലേ നമുക്ക് നല്ലത്. അവര് കേസിന് പോട്ടെ, വയസ്സുകാലത്ത് അമ്മച്ചും കൊണ്ട് നമ്മളും കോടതി കയറി നടക്കണം. അതിനി എത്ര കാലം? ഒരു 4-5 കൊല്ലം കൂടി ഈ കേസ് വിധിയാവാതെ നീട്ടിക്കൊണ്ടു പോവാൻ വക്കീൽ വിചാരിച്ച പറ്റില്ലേ? 4-5 കൊല്ലം കൊണ്ട് അമ്മച്ചി ചത്തില്ലെങ്കിലോടാ മോനെ. വേറൊരു കളി കളിക്കാം. ഈ മരിച്ചവന് കാര്യമായ ബന്ധുക്കളാരുമില്ല, ഭാര്യ ഒരു പാവമാ. ഞാൻ അമ്മച്ചിയും കൊണ്ട് ആ സ്ത്രീയെ ചെന്നൊന്ന് കാണാം. എന്തിനാ അമ്മച്ചി? അമ്മച്ചിയുടെ ഈ അവസ്ഥ കാണിച്ചു വേണം അവരോട് വിലപേശാൻ. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് പരാതിയൊന്നും ഇല്ലെന്ന് എഴുതി വാങ്ങിച്ചാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഈസിയാ. നടക്കുമോ? നടക്കും, ധൈര്യമായിട്ടിരിക്കെ. നേരിൽ മുക്കി എള്ളുമ്പോ ചന്ദനം തൊട്ട് മുന്നൂറ. ഇനി അച്ഛന്റെ മനസ്സിൽ ധ്യാനിച്ച് പിന്നെ ഇതാ വീട്. നിങ്ങളോട്
പറഞ്ഞത്? കടന്ന് പൊക്കോളം കടന്നു. പാവപ്പെട്ട ഒരു കുടുംബം വഴിയാറമാക്കിയിട്ട് വിശേഷം വിടാൻ നിങ്ങൾ വലിയ കൊമ്പനെ കാട്ട മുതലാളിമാരായിരിക്കും. എല്ലാത്തിനും ഞാൻ അഴിയണിക്കും. ഒരെണ്ണം പോലും രക്ഷപ്പെട്ടു കരുതണ. വാസു ഇവനും വലിയ കൂട്ടുകാരായിരുന്നു. ഈ രമേശന്റെ കല്യാണം ഉറപ്പിച്ചതിന്റെ പാർട്ടി ആയതുകൊണ്ടാ. അല്ലാതെ വാസു അങ്ങനെ കുടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. വന്നാട്ടെ. രാധിക ത്രേസ്യമ്മച്ചടുത്തിയാ വാസുവിനെ കല്യാണം കഴിച്ചോണ്ട് സ്വന്തം വീട്ടിൽ നമ്മളെ പുറത്താക്കിയതാ. ഇപ്പൊ ആരും ഇല്ലാണ്ടായി. ശത്രുക്കളാരോ ഒപ്പിച്ച ചതിയ. ഷാപ്പിന്റെ ലൈസൻസ് ആണെങ്കിൽ ഈ അമ്മച്ചിയുടെ പേരിലും വയസ്സുകാലത്ത് ഇങ്ങനെയാണ് തള്ളിലെടുത്തെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. നഷ്ടപരിഹാരത്തിന്റെ കേസിന് പോയാൽ വിധിയാകാൻ എങ്ങനെയും 5-6 കൊല്ലം എടുക്കും. കോടതി ചെലവും വക്കീൽ ഫീസും ഒക്കെ ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നതാവില്ല. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കാം. വക്കീലേ, ടോണിക്കുട്ടിയോട് സംസാരിച്ചോര് ഇവർക്ക് എത്ര രൂപ കൊടുക്കണമെന്നാ പറഞ്ഞേ? അത് 10 ലക്ഷമാ. അത് കൊടുക്കണം. നഷ്ടപ്പെട്ടതിന് പകരം വയ്ക്കാൻ പണം കൊണ്ടാവില്ല. എങ്കിലും ഈ 10 ലക്ഷം ഞാൻ തരും. 2-3 ദിവസത്തെ സാവകാശം തന്നാ മതി. അമ്മച്ചി ഇത് എന്നാത്തിനുള്ള ഒരുക്കുവാ? കേസിന്റെ ചെലവും കൈക്കൂലിയും കോടതി കെട്ടിവെച്ചതൊക്കെ ആയിട്ട് രൂപ ഇപ്പൊ തന്നെ എത്ര ചെലവാകുന്ന അറിയോ അമ്മച്ചിക്ക്? എന്നിട്ട് 10 ലക്ഷം കൊടുക്കാന്ന് കേട്ടിട്ട് പോന്നേക്കുവാ. അതും കേട്ട് തലയാട്ടി ഇങ്ങോട്ട് പോരാൻ ഒരു വക്കീലും. ടോണി ഞാൻ പറഞ്ഞല്ലോ, ഇവിടോ എല്ലാവർക്കും ഉണ്ടാവും ഒരു ന്യായം. ബാധ്യത മുഴുവൻ എന്റെ തലയിലോട്ട് എടുത്ത് വെച്ചാ മതിയല്ലോ. രൂപ 1-2 അല്ല, 10 ലക്ഷമാണ്. 10 ലക്ഷം ഇത് മുഴുവൻ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എവിടെന്നായാലും കൊടുത്തല്ലേ പറ്റൂ. എന്നാ നീ എടുത്തു വെച്ച് കൊടുക്കടാ. ഞങ്ങൾ അത്രയ്ക്കങ്ങ് വലുതായിട്ടൊന്നുമില്ല. ബാംഗ്ലൂർ ജീവിച്ചു പോകുമ്പോഴത്തെ പാട് ഞങ്ങൾക്ക് അറിയാവൂ. അപ്പൊ അമ്മച്ചി ജയിലിൽ കിടന്നോട്ടോ. അത്രക്ക് ഇതെണ്ണമാണ്. 10 ലക്ഷം രൂപ എടുത്താൽ കൊടുക്കൂരി വെച്ചാ കൊടുക്കും. എനിക്കിതിന് ആരുടെ ഒത്താശയൊന്നും ആവശ്യമില്ല. പക്ഷെ കഷ്ടകാലത്ത് എന്താ ഇല്ലാതായി പോയി. വാരം അടിക്കാൻ ആർക്കും ഒരു വഞ്ഞും ഇല്ല. ആരുടെയും സഹായം വേണ്ടതല്ലേ വീമ്പ് പറയാറ്. ഒറ്റക്ക് തന്നെ തീർത്തോ? ആ തീർക്കും. ഇതും പറഞ്ഞ ഇനി ഒരു നയാ പൈസ ഞാൻ ഇറക്കുകയല്ല. അതിന് ആര് ജയിലിൽ കിടന്നാലും വേണ്ടൂല. മക്കളെ, ആ 10 ലക്ഷം കൊടുക്കാൻ ഏറ്റത് അമ്മച്ചല്ലയോ. അതിനെ പറ്റി ഓർത്ത് ആരും മനസ്സ് പോയിക്കണ്ട. അത് അമ്മച്ചി തന്നെ കൊടുത്തോളാം. ഈ വീടും പറമ്പും എന്റെ പേര് കല്ലിയോ രേഖയാക്കിയിരിക്കുന്നേ. ഞാനിതങ്ങ് വിൽക്കുവാ. 10 ലക്ഷം രൂപ തന്ന എന്റെ മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിക്കാം. നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലേ പുറത്തു കൊടുക്കത്തുള്ളൂ. ഇത് കൊടുക്കു പോയാ പിന്നെ അമ്മച്ചി ആര് നോക്കുന്ന? പരിവഴി കിടക്കേണ്ടി വരും. ചത്താ പോലും തിരിച്ചു നോക്കാൻ ആരും ഉണ്ടാവില്ല. അറിയാം. വാങ്ങുന്നത് ആരായാലും കൊള്ളാം. നാളെ വൈകിട്ടേക്ക് എനിക്ക് 10 ലക്ഷം രൂപ കിട്ടണം. കുഞ്ഞുമോളി ഒന്ന് വിളിച്ചറിയിച്ചേര്. എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് ഓർത്ത് ഇച്ചായൻ മനസ്സ് വേദനിക്കാതിരുന്നാ മതി. നീ കൂടെ ഒന്ന് പറയടാ. ഇച്ചായൻ എല്ലാം മനസ്സിലായിട്ടുണ്ട്. അമ്മച്ചി ഇങ്ങ് പോര്. അല്ല അമ്മച്ചി, 10 ലക്ഷം രൂപ ആര് തരുന്നോ അവർക്ക് അമ്മച്ചി വീട് എഴുതി കൊടുക്കൂലേ. മക്കളെല്ലാം കൂടി വന്നാലോ 10 ലക്ഷമായിട്ട്. അപ്പൊ ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കണം? മക്കളിൽ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണോ അവർക്ക് കൊടുക്കണം. നിനക്ക് തരട്ടെ. എന്റെ എവിടുന്ന അമ്മച്ചി കാശ്? എനിക്ക് തോന്നുന്നത് എല്ലാവരും കാശുമായിട്ട് വരുന്ന. വരട്ടെ, അപ്പൊ നോക്കാം. എച്ചായന് ഒത്തിരി ആശകളുണ്ടായിരുന്നതാ. ടോണിക്കുട്ടിയെ ഡോക്ടറാക്കണം, ജോയെ എഞ്ചിനീയർ ആക്കണം, എല്ലാരും ഒരുമിച്ച് ഒരു വീട്ടിൽ കുടുംബമായി ജീവിക്കണം. ഒന്നും നടന്നില്ല. പോട്ടെ അമ്മച്ചി, അവരൊക്കെ നല്ല നിലയിൽ തന്നെ എത്തിയില്ലേ? പക്ഷേ എന്റെ എച്ചായന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്തു വന്നാലും കരയില്ലെന്ന്. അതിനെനിക്ക് വേറെ ആദ്യം ഒത്താശ വേണ്ടല്ലോ. എനിക്കെന്റെ ഇച്ചായനുണ്ട് കൂടെ. ഈ കളി കൊണ്ടൊന്നും കൊച്ചു ത്രേസ തോക്കുകയില്ല. Thank you.
പോയി. എല്ലാരും വന്ന് നോക്കി നിൽക്കുമ്പോ അകത്ത് എന്തോ എടുക്കുക. അമ്മച്ചേ, അമ്മച്ചി, അമ്മച്ചി, ഇപ്പോഴാ കാറിന്റെ ശബ്ദം കേട്ടത് കുഞ്ഞുമോൾ ആല്യോടി. അതെ, ആ കാശിന് ആർക്കും ബുദ്ധിമുട്ട് വരികയല്ലെന്ന് റെജി പറഞ്ഞായിരുന്നു. എന്നാലും 10 ലക്ഷം ഒക്കെ പെട്ടെന്ന് എടുക്കാൻ കുരിയച്ചിന്റെ അടുത്ത് കാണുകയില്ലെന്നാ ഞാൻ വിചാരിച്ചു. എന്നാ അവനാ ആദ്യം വന്നത്, അതും രജിസ്ട്രാരിയും കൂട്ടിക്കൊണ്ട്. കുഞ്ഞുമോളും ജോക്കുട്ടനും ഈ തല്ലുകൂട്ടത്തിലൊന്നും വരികയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അവരും എത്തിയിരിക്കുമല്ലയോ. എനിക്ക് സമാധാനമായി. അമ്മച്ചിയല്ലേ വേണ്ടാതുള്ളൂ, വീടും പറമ്പും എല്ലാവർക്കും വേണം. അമ്മച്ചി കേറി വരില്ല. ഒരെണ്ണ ഇങ്ങോട്ട് കേറി വന്നേക്കരുത്, വിലക്കിയിരിക്കുക. നീ ചെന്ന് വഴിയിൽ ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ മാറി നീക്കാൻ പറ. ഓ പെട്ടെന്നല്ലയോ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. ആരുടെ കയ്യിലും കാശ് കാണുകയില്ലെന്ന് ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. എനിക്കിപ്പോ ആവശ്യം 10 ലക്ഷം രൂപയാ. അതും കൊണ്ട് ആദ്യം വരുന്നവർക്ക് ഈ വീട് അങ്ങ് എഴുതി കൊടുക്കും. അത്രയേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിപ്പോ എല്ലാരും കൂടി ആയപ്പോ ആദ്യം വന്ന ഞാനാ. അല്ലെങ്കിൽ പറയട്ടെ, വന്നത് അളിയനാ, പക്ഷെ ഞങ്ങൾ ചിലർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യുന്നേ? എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ഒരാളുടെ പേര് പറയട്ടെ അല്ലയോ. അതാവും സൗകര്യം. വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരൊന്ന് കൈപൊക്കിയ പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് നടത്താം. എന്നാ ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഇതൊരു കച്ചവടമല്ലയോ. ഇപ്പൊ പറഞ്ഞതിൽ കൂടുതൽ ആരെങ്കിലും തരാൻ തയ്യാറാണേ അവർക്ക് കൊടുക്കാം. അതല്ലേ കച്ചവടത്തിന്റെ ഒരു മര്യാദ. കൂടുതൽ കിട്ടുന്ന കാശ് മുഴുവനും പള്ളിയിലെ അനാഥാലയത്തിന്. എന്താച്ചോ, നോക്കാൻ ആരും ഇല്ലാത്തവർക്കും ആഹാരം കഴിക്കാൻ വകയില്ലാത്തവർക്കും അതൊരു ഉപകാരമാവട്ടെ. അങ്ങനെയാണെ ഞാൻ ഒരു 50,000 കൂട്ടി തന്നേക്കാം. 10,50,000. എന്നാ കുരിയച്ചിനെ കൊടുത്തേക്കെട്ടോ. ഞാൻ 12 തരാം അമ്മച്ചി. അമ്മച്ചിന്നോ, ഇനി ആരും എന്നെ അങ്ങനെ വിളിക്കണ്ട. പന്ത്രണ്ടിന് ഉറപ്പിക്കാമോ? നോക്കിക്കോട്ടെ. പേരാരെങ്കിലും ഉണ്ടോ? 15. കുഞ്ഞുമോൾ എന്താടി മിണ്ടാതിരിക്കുന്നേ? ഇട്ടുകൊടുക്കല്ലേ. കൊമ്മനക്കാട്ടെ മാത്തുകുട്ടിയുടെ മക്കൾക്ക് വാശി വേണം. ലേലം കൊഴുത്തു വരട്ടെ. നീ വിളിക്കുന്നില്ലയോടാ. 15:30 ഉറപ്പിക്കട്ടോ. കുരിയച്ചോ, എന്തോ? ഇന്ന് വൈകിട്ട് 5 മണിക്കകം മൊത്തം പണം കിട്ടണം. കൊണ്ടുവന്നില്ലേ ഈ ലേലം അസാധുവാകും. പകരം പുറമക്കാരും കൂട്ടിക്കൊണ്ട് നാളെ പൊതുലേലം നടക്കും. വേണ്ട, ദേ ഇതിവിടെ ഇരുന്നോട്ടെ. ബാക്കി പൈസ കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം. 20 ലക്ഷം. പുറമേക്കാരും കൊണ്ടുപോണ്ട, 20 ലക്ഷം ഞാൻ തന്നെ തന്നേക്കാം. എതിരൊന്നില്ലല്ലോ, 20 ലക്ഷത്തിന് ഉറപ്പിക്കുവാന്നേ. 20 ലക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. വക്കീലേ, കടലാസൊക്കെ ശരിയാക്കിയച്ചും പറഞ്ഞാ മതി. എവിടേക്കാന്ന് വെച്ചാ ഒപ്പിട്ടേക്കാം. പണത്തിന്റെ ബാധ്യതകൾ തീർന്ന പിന്നെ ഇവിടെ നിന്ന് ആരും കൊച്ചു ത്രേസി തെരഞ്ഞു വന്നേക്കരുത്. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞല്ലേ ചായ. ഇനി കൊച്ചു ത്രേസ്യ കൊച്ചേ, എന്തോ
കൊമ്പനക്കാട്ട വലിയ വീടും സ്വത്തും ഭാരങ്ങളും ഒക്കെ ഇറക്കി വെച്ചില്ലേ? ഇനി എന്റെ കൂടെ വന്നൂടെ, എന്റെ മാത്രം അമ്മച്ചിയായിട്ട്. ജീവിതകാലം മുഴുവൻ അമ്മച്ചി എന്റെ കൂടെ വേണം. ഗൗരിയുടെ കാത്തിരിക്കുക, കൊണ്ട് ചെല്ലാൻ നേരിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. മാത്തുകുട്ടിച്ചായന് കൊടുത്ത വാക്കാ, അത് തെറ്റിക്കരുത്. അമ്മച്ചി വന്നേ.